കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മുടെ മധ്യേ നമ്മോടൊക്കെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവാസാന്നിധ്യത്തെ നാം പരിശുദ്ധാത്മാവിൽ രുചിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു ഭക്തന് ഒരു ദൈവപൈതലിന് പ്രാപിക്കേണ്ട എല്ലാ ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ നമ്മുടെ മധ്യേ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. പരിശുദ്ധാത്മാവും വളരെ വ്യക്തതയോടുകൂടെ നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. രാത്രി ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ മേൽ നീട്ടിയാൽ ആ അനുഗ്രഹത്തെ ഏറ്റുകൊള്ളുവാൻ തുറന്ന ഒരു ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ചൈതന്യം വരുത്തി നമ്മെ ഓരോരുത്തരെയും അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ ആത്മാവിൽ നാം ആരാധിച്ചു. അനുഭവ സമ്പന്നമായ ഒരു സാക്ഷ്യവും ഇതിനോടകം നാം പങ്കിടുവാനിടയായിത്തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാനിടയായിത്തീരും. കൂടെപ്പെട്ട ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് താഴ്മയായി ഓർപ്പിക്കുകയാണ്. അല്പസമയത്തെ ദൈവവചനധ്യാനത്തിനായി ശുദ്ധ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ ലോകത്തിന് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. പൗലോസ് ലീഹയുടെ 3-ാമത്തെ റോമിലേക്കുള്ള മിഷണറി യാത്രയില് ഏതാണ്ട് AD 58 കാലഘട്ടത്തിൽ കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാകുന്നു റോമിലുള്ളതായ ദൈവ ജനത്തിന് ഈ അനുഗ്രഹീതമായ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ഈ സുവിശേഷ ഈ ലേഖന ഭാഗങ്ങളെ കുറിച്ച് നാം നോക്കുമ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ദൈവിക സുവിശേഷം എന്നുള്ള ഒരു മർമ്മം ഈ ലേഖനത്തിൽ പൗലോസ് ലീഹ വളരെ വ്യക്തതയോടുകൂടെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സകല മനുഷ്യരെയും നീതീകരിക്കുന്ന ദൈവപുത്രനായി യേശു ക്രിസ്തുവിനെ പൗലോസ് ലീഹ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. റോമാലേഖനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനമാണ്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഘടനയനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതും ലേഖനങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ലേഖനവുമാകുന്നു റോമാലേഖനം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണവും വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുന്നതും അത് നിമിത്തമായി ഒരു ഭക്തന് ലഭിക്കുന്ന നിത്യതയുടെ അനുഗ്രഹങ്ങളും ഈ ലോക ജീവിതത്തില് അവരുടെ മുൻപാകെ കടന്നുവരുന്ന പ്രതിസന്ധികളും പരിശോധനകളും വരുവാൻ പോകുന്ന മഹിമകളെ ഓർക്കുമ്പോൾ സാരമില്ല എന്നുള്ള പ്രത്യാശനിർഭരമായ വാക്കുകളുടെ നിറവുകളും കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ലേഖനമാകുന്നു പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിന് 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വേദഭാഗമാണ്
ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ഈ വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനു മുൻപ് എത്രയോ ഭക്തന്മാർ വിശുദ്ധന്മാരുടെ വായിൽ നിന്ന് ദൈവ വചന സന്ദേശങ്ങൾ ശ്രവിച്ചിട്ടുള്ളവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. അതിനേക്കാൾ പുതുമയുള്ളതൊന്നും നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തികളില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപയിൽ മാത്രം ഞാൻ ആശ്രയിച്ച് നിൽക്കുന്നു. കൂടപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ ചോദിക്കുകയാണ്. നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ ചേർന്ന് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പൗലോസ് ലീഹ ഒരു വലിയ ആത്മീക സത്യത്തെ ആ ചെറിയ വേദഭാഗത്തിലൂടെ നമ്മുടെ മുൻപാകെ നമ്മെ ഓർപ്പിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പെടുവാൻ പോകുന്ന ഒരു തേജസ്സിനെ കുറിച്ച് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. ഈ കാലഘട്ടങ്ങളിൽ നേരിടുന്ന കഷ്ടതകളെ കുറിച്ച് പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് ഓർപ്പിക്കുകയാണ്. കഷ്ടങ്ങളില്ല എന്നല്ല, കഷ്ടങ്ങൾ ഒരു മനുഷ്യനെയും ഒരു വിധത്തിലും ക്ലേശിപ്പിക്കുകയില്ല എന്നല്ല ഇവിടെ പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സോർത്താൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ല എന്നുമല്ല പറയുന്നത്, സാരമില്ല എന്ന് എണ്ണുകയാണ്. നമ്മുടെ സംഗീത ശുശ്രൂഷയിൽ മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, വെളിപ്പെടുവാനുള്ള തേജസ്സോർത്താൽ അന്നിലെ പാടുകൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല. ദൈവത്തിന്റെ സ്തോത്രം എന്ന് ഞാൻ എണ്ണുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്, ഒരു വലിയ തേജസ് നമ്മുടെ മുൻപാകെ വെളിപ്പെടുവാനുണ്ട്. അത് വിചാരിച്ചാൽ, അത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ ധ്യാനിച്ചാൽ ഈ കാലഘട്ടങ്ങളെ കുറിച്ച് വ്യക്തമായി നമുക്ക് ബോധ്യമാകും. ഈ കാലഘട്ടങ്ങളിൽ നേരിടുന്ന കഷ്ടതകളെ കുറിച്ച് നമുക്ക് ബോധ്യമാകും. അപ്പോൾ അത് ഏതുമില്ല എന്ന് എണ്ണുവാനായി സാധിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ട്. അത് ഏതുമില്ല എന്ന് എണ്ണി മുൻപോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠമായ ഒരനുഭവം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയാത്രി ദൈവ വചന കേൾവിക്കായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം ഹൃദയത്തിന്റെ ആഴങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയതും നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ചതുമായ വിധങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു അറിവോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിനെ വിചാരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? നമ്മിൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഗ്രൂപ്പിനെ, ഒരു കൂട്ടിലെ എടുത്താണ് പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലഘട്ടം, ദൈവത്തിന്റെ സ്തോത്രം, നാം വന്നിരിക്കുന്ന ഈ കാലഘട്ടം എങ്ങനെയുള്ള ഒരു കാലമാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ
ദൈവ ജനത്തെ ഓർപ്പിക്കുന്നു, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. വായിക്കാം 1 തെസ്സലോനിക്കർ 5:1. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അടുത്തത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശു തമ്പുരാൻ തൻ അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ അവൻ മടങ്ങി വരുന്ന സമയത്തോട് നാം അടുത്തു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ലോകത്തോടെ തന്നെ അനുഗമിച്ച ഭക്തന്മാരോട് അരുളി ചെയ്തതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ തുടങ്ങിയ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിലൂടെ ഓർപ്പിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈശോ മടങ്ങി വരും, അവൻ പോയതുപോലെ മടങ്ങി വരും. ദൂതന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാരത് പറഞ്ഞു, യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചനങ്ങളിലൂടെ ആ വിഷയങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചു തരുവാൻ അവിടെയായി. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. യേശുവിന്റെ വരവ് സമീപമായി എന്നുള്ളത് വളരെ വ്യക്തമായി ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ്. ലോകത്തിന്റെ ഇപ്പോഴത്തെ ഗതികൾ നാം നോക്കുമ്പോൾ ആധുനിക ലോകം മുൻപോട്ട് പോകുന്ന വിഷയങ്ങൾ അനുഭവങ്ങളൊക്കെ നാം എടുത്തുനിന്ന് പഠിക്കുമ്പോൾ ലോകം വല്ലാത്ത പ്രതികൂലങ്ങൾ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മനുഷ്യർ ബുദ്ധിയില്ലാത്തവരെന്ന് ഈ കാലങ്ങൾ പറയുവാൻ കഴിയുകയില്ല. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഈ കാലഘട്ടം ജ്ഞാനത്തിന്റെ വർദ്ധനവിലൂടെ മുൻപോട്ട് പോവുകയാണ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ കൃത്രിമ ബുദ്ധിയുടെ കാലങ്ങളിൽ മനുഷ്യർ ജീവിച്ചു പോവുകയാണ്. മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കപ്പെട്ട ഉപകരണങ്ങളിലേക്ക് ബുദ്ധി കൃത്രിമമായി കൊടുത്തുകൊണ്ട് ഉപകരണങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന, ഉപകരണങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഉപകരണങ്ങൾ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ്. മനുഷ്യന്റെ ആവശ്യമില്ലാത്തൊരു കാലം. ദൈവത്തിന് സ്തോത്രം. സൊസൈറ്റിയിൽ മനുഷ്യന്റെ യാതൊരു ആവശ്യവും ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ഈ ഭൂമിയെ വല്ലാതെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ ആവശ്യമില്ല, മനുഷ്യന്റെ ബുദ്ധിയോ അവന്റെ ജ്ഞാനമോ കഴിവോ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം വരുന്നു. ഈ കാലങ്ങളിൽ അറിവ് കുറവാണ്, ബുദ്ധി കുറവാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. മനുഷ്യൻ ബുദ്ധിയിലും ജ്ഞാനത്തിലും അറിവിലും ഏറ്റവും അധികം മുൻപോട്ട് പോയി കുതിച്ചു ചാട്ടം തന്നെ നടത്തി നിൽക്കുന്ന ഒരു കാലത്തിലാകുന്നു നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നമുക്കറിയാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, മനുഷ്യന്റെ മനോനിലകളും അവന്റെ ധാർമ്മിക ജീവിത അവസ്ഥകളെയും കുറിച്ച് നോക്കിയാൽ എല്ലാം തകർന്നുടഞ്ഞു പോയ അവസ്ഥ. തീമത്തിയോസിന് പൗലോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളുമായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഒരു സമൂഹം, ഒരു ജനറേഷൻ ഈ കാലങ്ങളിൽ ഉണ്ടായി വരുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന തലമുറ ആ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നാം അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അനേക ഭക്തന്മാർ മനസ്സുകൊണ്ട് വ്യാകുലപ്പെടുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ച കാര്യങ്ങളിലൊന്ന് അതാണ്. മനസ്സ് വേദനപ്പെട്ട് ഭാരപ്പെട്ട് വേദനയിലൂടെ കടന്നു പോകുന്ന ദൈവവൈദലേ, ആശ്വാസത്തിന്റെ വാക്കുകളും ആശ്വാസത്തിന്റെ വീഥികളും കാണുവാൻ കഴിയണമെങ്കിൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയാൽ മതി. അവിടെ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, അവിടെ നമ്മെ കരുതുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഉയർത്തിപ്പിടിച്ച കരങ്ങളോടുകൂടെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ മഹിമയിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും നമുക്കായി അവൻ ജീവിക്കുമ്പോൾ സ്തോത്രം, അവൻ ഇന്നും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവനാകുന്നു എന്നുള്ള സത്യം നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വരവിനോട് ലോകം അടുത്തടുത്തടുത്തടുത്ത് വരികയാണ്. ഇന്നലേക്കാൾ ഇന്ന്
ഭക്തൻ പാടുന്നത് പോലെ ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തത്, അത് എനിക്ക് വലിയ ആനന്ദമാണ് എന്ന് ഭക്തൻ പാട്ടിലൂടെ പാടുകയ. ഇന്നലേക്കാൾ ഇന്ന്, ഇന്നേക്കാൾ നാളെ, വരും ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനോട് നാം അടുത്ത് 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 വന്നുകൊണ്ടിരിക്കുകയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവചനം പറയുന്നു, കാലങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വരവിനോട് അടുത്തു നിൽക്കുന്ന ഈ കാലത്ത് ദൈവമക്കളെ, നമ്മുടെ കഷ്ടതകൾ സാരമില്ല എന്ന് പ്രാരംഭമായി ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുക. കഷ്ടമില്ല എന്ന് പറയുന്നില്ല, കഷ്ടങ്ങൾ ബുദ്ധിമുട്ട് ഇല്ലാത്ത അവസ്ഥയെന്നല്ല പറയുന്നത്, അത് പ്രയാസങ്ങൾ തന്നെയാണ് എന്ന് ദൈവവചനം പറയുന്നു. പക്ഷേ പൗലോസ്ലിഹ പറയും, അത് ഓർക്കുമ്പോൾ ഇത് സാരമില്ല എന്ന് ഞാൻ ഉണ്ടുകയാണ്, ഏതുമില്ല എന്ന് ഉണ്ടുകയാണ്. ഒരിക്കല് ഒരു ദൈവഭക്തനായ മനുഷ്യ, ഒരു വിശ്വാസി, ദൈവഭക്തനായ ഒരു വിശ്വാസി മരിക്കുമ്പോൾ, മരണത്തിന് മുമ്പ്, ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ അടുക്കൽ വരുന്നവരോടെല്ലാം ഇപ്രകാരം പറയുമായിരുന്നു, അവിടം കണ്ടവൻ ഇവിടം വേണ്ട, അവിടം കണ്ടവൻ ഇവിടം വേണ്ട. എല്ലാവരും വിചാരിക്കും എന്നതായി പറയുന്നെന്ന്, പെട്ടെന്ന് ആർക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ അടുക്കാരാധനയിൽ ഒരു കർത്തൃശുശ്രൂഷകൻ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം ഒന്നും പറയാതെ ഈ വാക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അവിടം കണ്ടവൻ ഇവിടം വേണ്ട, അവിടം കണ്ടവൻ ഇവിടം വേണ്ട. ഞാൻ വിചാരിച്ചു എന്നെ പറ്റി, എന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത്, ചില ദിവസങ്ങൾക്കും ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അവിടം കണ്ടവന് ഇവിടം വേണ്ട. അദ്ദേഹം ദർശനത്തിൽ നിത്യതയെ കണ്ടു. അന്ന് മുതൽ പറയുക, എനിക്കിവിടുന്ന് പോകണം, എനിക്കിവിടുന്ന് പോകണം, ഇവിടുന്ന് പോകണം, അവിടം കണ്ടവൻ ഇവിടം വേണ്ട. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ പലരും അവിടം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇവിടം അള്ളിപ്പിടിച്ചിരിക്കുന്നത്. അവിടം വേണ്ടും പോലെ കാണാത്തത് കൊണ്ട് പൗലോസ്ലിഹ ആത്മാവിൽ ആത്മവിവശതയിൽ, അപ്പോസ്തലനായ യോഹന്നാനും പൗലോസും ഒക്കെ ആത്മവിവശതയിൽ ദൈവ സന്നിധിയിലേക്ക് അഭയം പ്രാപിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് തന്നെ കുറിച്ച് പറയുന്നില്ലേ, 14 സംവത്സരങ്ങൾക്ക് മുൻപ് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയൊന്നും ഞാൻ അറിയുന്നില്ല. അവിടം കണ്ട് ആ വ്യക്തമായ അവസ്ഥകളെ മനസ്സിലാക്കിയപ്പോൾ പൗലോസ് ലീഹ വിളിച്ചു പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ, കർത്താവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ, വിട്ടുപിരിയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചൊവ്വാഴ്ച രാത്രി ദൈവത്തിന് സ്തോത്രം, ദുബായിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം ദിവസത്തെ രാത്രിയിൽ ദൈവവചന സന്ദേശം കൊടുത്തുകൊണ്ടിരുന്ന, ദൈവത്തിന് സ്തോത്രം, പാസ്റ്റർ ആൻഡ്രൂ എന്ന് പറയുന്ന ശ്രീലങ്കയിൽ നിന്ന് പോയ പാസ്റ്റർ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വീണങ്ങ് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. രാത്രി ഒരു 11:00 ദുബായിൽ സഹോദരന്മാരൊക്കെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്ന്, എല്ലാവരും ദുഃഖത്തിലും പ്രയാസത്തിലുമായി. പക്ഷെ അദ്ദേഹം തന്റെ ഓട്ടം ഓടി തികച്ച് ആരും ചിന്തിക്കാത്ത നിലയിൽ അതിവേഗം ദൈവസന്നിധിയിലേക്ക് പോയി, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നത് അത്യുത്തമമല്ലോ. പ്രസംഗത്തിന്റെ ഇടയിൽ വീണ് മരിച്ചതായിട്ട് ഞാൻ അതിനു മുമ്പ് എങ്ങും കേട്ടിട്ടില്ല. എറണാകുളത്ത് വർഷങ്ങൾക്ക് മുൻപ് രത്നം എന്നാണ് തോന്നുന്നു ഒരു മദറ് ഒരു മാസ്യോഗത്തിനോ മറ്റോ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവചനം ശബ്ദം നിന്നു, അവരവിടെ വീണങ്ങ് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല മരണം, ചെല്ലി ചിന്തിക്കുക, അത് കുഴപ്പമില്ല, അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നു, നല്ല മരണം. ദൈവവചനത്തെ പറഞ്ഞു, ദൈവം കൊടുത്ത അരുളപ്പാടുകൾ വിളിച്ചറിയിച്ചു, പെട്ടെന്ന് പ്രാണൻ മാറ്റപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. എന്തുകൊണ്ടാണ് പൗലോസ്ലിഹ അങ്ങനെ പറഞ്ഞത്? അവിടം കണ്ടതുകൊണ്ടാണ്, നിത്യതയെക്കുറിച്ചുള്ള ദർശനം കിട്ടിയതുകൊണ്ട്, നിത്യതയുടെ ആ അനുഭവം എന്താണെന്ന് വ്യക്തമായി ബോധ്യമായതുകൊണ്ട് ഭക്തൻ വിളിച്ചു പറയുന്നു, അവിടം, അവിടേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഈ കാലഘട്ടത്തെ കുറിച്ച് വ്യക്തമായി നാം അറിയണം. യേശുവിന്റെ വരവിനോട് അടുത്തു വന്നിരിക്കുന്ന ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 17:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ മറ്റു ചില പ്രത്യേകതകൾ അവിടെ ഓർപ്പിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചോട്ടെ 17:26-27 വാക്യങ്ങൾ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും.
ദൈവത്തിന് സ്തോത്രം. വിശദമായി പറയണമെന്നുണ്ട്, സമയ ചുരുക്കത്താൽ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലം. ഈ കാലഘട്ടത്തെ കുറിച്ച് ബൈബിൾ എടുത്തു പറയുമ്പോൾ രണ്ട് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ആ കാലത്ത് എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് നോഹയുടെ കാലമാണ്. ദൈവത്തിന് സ്തോത്രം. വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിപ്പിച്ചും ഒക്കെ പോന്നു. ജലപ്രളയം വന്നു, എല്ലാത്തിനെയും മുടിച്ചു കളഞ്ഞു. ആരും അത് തിരിച്ചറിഞ്ഞില്ല. ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ ജീവിത അവസ്ഥകളും ഒരുവിധത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകപ്രകാരമുള്ള ജീവിത രീതികൾക്ക് വേണ്ടി ഓടുകയാണ്. വളരെ അക്ഷീണ പ്രയത്നം ചെയ്ത് ഓടിയോടി പലതും നേടുവാനുള്ള ആഗ്രഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, യാത്രയുടെ ഇടയിൽ ശ്രദ്ധിച്ചു നോക്കണം നാം എവിടേക്ക് പോകുന്നു. ഈ യാത്ര എത്ര കാലം ലോകത്തിൽ നമുക്ക് തുടരുവാൻ കഴിയും? നമ്മുടെ ആയുസ് തിട്ടമായി കൃത്യമായി വ്യക്തമായി നമുക്ക് ആർക്കെങ്കിലും ഇത്ര വർഷം കൂടെ ഉണ്ടെന്ന് പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. എത്ര കാലമുണ്ടോ അത്രയും കാലം ദൈവഭക്തിയോടെ ജീവിക്കുവാൻ ശ്രമിച്ചു കൊള്ളണം. ചിലപ്പോൾ ഇന്ന് രാത്രിയായിരിക്കാം, ചിലപ്പോൾ നാളെയായിരിക്കാം. ഈ കൂടപ്പെട്ടവരിൽ നമ്മിൽ ആരെങ്കിലും ഒരാൾ ആദ്യം നമ്മെ വിട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ എന്ന് അറിഞ്ഞുകൂടാ? ദൈവത്തിന് സ്തോത്രം. ആരാണ് ആ ഭാഗ്യവതി എന്ന് ഇപ്പോൾ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു ദിവസം സംഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പകാലം മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ദൈവം അനുവദിക്കുന്നുള്ളൂ. ആ കാലം ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു കൊള്ളണം. ലോകപ്രകാരം ലൗകികതകളിലൂടെ മാത്രമുള്ള ജീവിതം. നോഹയുടെ കാലത്ത് വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും അങ്ങനെയുള്ള ജീവിത രീതികൾ. ലോകപ്രകാരം എന്തൊക്കെ ചെയ്യണമോ ലൗകികതകളെ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ച ഒരു ജീവിത രീതിയായി പറയുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ലൂക്കോസ് 17:28 വാക്യം മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ ലോത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് വായിച്ചാട്ടെ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകുക. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു, തിന്നും കുടിച്ചും വിറ്റും നട്ടും കൊണ്ടും പണിതും പോകുന്നു എന്നവരെ കുറിച്ച് പറയുക. മറ്റൊരു വിധത്തിൽ നോക്കിയാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. വരുവാൻ പോകുന്ന ഈ ന്യായവിധിയുടെ അവസ്ഥകളെ കുറിച്ചൊന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ, ഈ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ കഴിയാതെ ലോകത്തെ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്ന സമൂഹം. വാത്സല്യ സ്നേഹിതരെ, യാത്രയുടെ ഇടയിൽ ഓർത്താട്ട് ഈ കാലഘട്ടങ്ങൾ ഏത് നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇന്ന് പലരും ലോകത്തെ നന്നായി ആസ്വദിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ കരയിൽ പാർക്കുന്ന മാംസഭുക്കുകളിൽ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ് പോളാർ ബിയർ. ദൈവത്തിന് സ്തോത്രം. ധ്രുവക്കരടി എന്ന് പറയും. വലിയ ശരീരമുള്ള നല്ല കമ്പിളിയോട് പെട്ടേക്കുന്നത് പോലെ തോന്നുന്ന ആ പോളാർ ബിയർ എന്ന് പറയുന്ന ധ്രുവക്കരടി, ഇതിനെ ആ മഞ്ഞു പ്രദേശങ്ങൾ, മഞ്ഞു പാളികളുടെ മുകളിലൊക്കെ താമസിക്കുന്ന, ആർട്ടിക് പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഹെക്സിമോകൾ എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അവർ ഈ മൃഗത്തെ വേട്ടയാടും. എങ്ങനെയാ വേട്ടയാടുന്ന അറിയാമോ? നാല് ഭാഗത്തേക്കും വായ്ത്തലയുള്ള വലിയ കത്തികൾ, നീളമുള്ള കത്തികൾ ചോരയിൽ മുക്കിയിട്ട് അതിന്റെ തണ്ട് ഈ ഐസ് കട്ടയ്ക്കകത്തേക്കൊണ്ട് കുത്തി ഉറപ്പിച്ചു വെക്കും. ഈ പോളാർ ബിയറിന് 100 കിലോമീറ്ററുകൾക്കപ്പുറം നിന്നുകൊണ്ട് രക്തത്തിന്റെ ഗന്ധം പിടിക്കുവാൻ കഴിയും. രക്തത്തിന്റെ മണമുള്ള ഭാഗത്തേക്ക് അത് വന്ന്, ദൈവത്തിന് സ്തോത്രം, മഞ്ഞിൽ കൂടെ നടന്ന് നടന്ന് വന്ന് രക്തം മുക്കി വെച്ചിരിക്കുന്ന ഈ കത്തി കാണുമ്പോൾ, അതിലെ രക്തക്കറ കാണുമ്പോൾ, അതിന്റെ കളർ കാണുമ്പോൾ, അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഓടി വന്ന് അതിന്റെ നാക്ക് നീട്ടി ആ കത്തിയിലേക്ക് ആഞ്ഞൊരു നക്ക് നക്കും. ദൈവത്തിന് സ്തോത്രം. നക്കുമ്പോൾ വീണ്ടും അതിലേക്കുള്ള ചോര ഒഴുകി വരുന്നത് കാണാം. വീണ്ടും അതിന്റെ അങ്ങേ ഭാഗത്ത് പോയി ഒന്നുകൂടെ നക്കൂ, ചോര അതിലേക്ക് വന്നുകൊണ്ട്. ഇപ്പോൾ അവിടെ ആ കത്തിയിൽ ചോരയുണ്ട്, ഉണങ്ങിയിരിക്കുന്ന സത്യമാണ്. പക്ഷെ ഇപ്പോ അതിൽ ഒഴുകുന്ന ചോര എന്ന് പറയുന്നത് ഈ പോളാർ ബിയർ ഈ കത്തിയിൽ നക്കുമ്പോ അതിന്റെ നാവ് മുറിയുമ്പോൾ അവൻ അതിന്റെ നാവിൽ നിന്ന് ഒഴുകുന്ന രക്തം, ഇതറിയാതെ ഈ പോളാർ ബിയർ ഈ കത്തിയിലുള്ള രക്തത്തെ ആർത്തിയോടെ നക്കി കുടിച്ച് 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 അതിന്റെ നാക്ക് മുറിഞ്ഞ് വല്ലാത്ത പരുവത്തിലായി. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ രക്തം വാർന്നൊഴുകി അത് അവിടെ വീണ് ചത്തുപോകൂ. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തുകൊള്ളണമേ, വാത്സല്യ സ്നേഹിതരെ, ലോകത്തെ ആസ്വദിക്കുവാൻ പോകുമ്പോൾ, ലോകത്തിന്റെ ചിന്തകളിലൂടെ മാത്രം നമ്മുടെ പാദങ്ങൾ ഊന്നി മുൻപോട്ട് പോകുമ്പോൾ വിറ്റും നട്ടും പണിതും കൊണ്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തുമൊക്കെ ലോകപ്രകാരമുള്ള ജീവിതയാത്രകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുൻപോട്ട് നയിച്ചാൽ ഒരു ദിവസം നാം വഴിയിൽ പട്ടുപോകുന്നവരെ പോലെയാകുവാനിടയാകും. അത് വരാതിരിക്കാൻ നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. തിരുവചനം പറയുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അപ്പോസ്തലൻ പറയുകയാണ്, വരുവാനുള്ള തേജസ്
വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടെ നാം ഒന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നത് നല്ലതാകും. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ വരവിനോട് അടുത്തു നിൽക്കുന്ന ഒരു കാലം. നോഹയുടെയും ലോത്തിന്റെയും കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ട ഒരു കാലഘട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, കാല സമ്പൂർണതയെങ്കിൽ ദൈവപുത്രനായ യേശു മനുഷ്യാവതാരം എടുത്തു വന്നു. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീകൾ ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് ദൈവപുത്രനായ യേശു മനുഷ്യാവതാരം എടുത്തു വന്നൊരു കാലം. ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നു കാലസമ്പൂർണത വന്നപ്പോൾ. ദൈവത്തിന് സ്തോത്രം. When the fullness of time was come, കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവപുത്രനായ മശിഹ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്ത് ലോകത്തിലേക്ക് വന്നൊരു കാലം. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ ലോകത്തിലേക്ക് വന്ന കാലം. ഇന്ന് അവന്റെ സാന്നിധ്യത്തെ ആത്മാവിൽ ദൈവജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കൂടെ വായിച്ചോട്ടെ. മർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറഞ്ഞ ആ വസ്തുത വിളിച്ചു പറയുക, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്യപ്പെട്ട കാലം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. യേശുവിന്റെ വരവിനോട് അടുത്തു നിൽക്കുന്ന കാലം. അതിനോടുള്ള ബന്ധത്തിൽ നോഹയുടെയും ലോത്തിന്റെയും കാലത്ത് സംഭവിച്ചതുപോലെ മ്ലേച്ഛതകളും അശുദ്ധികളും കൊണ്ട് നിറയപ്പെട്ടു നിൽക്കുന്നതായ ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണത വന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ആത്മാവിൽ ലോകം രുചിച്ചറിയുന്ന കാലം. യേശു ലോകത്തിൽ വന്ന് ലോകത്തോട് മുഴുവൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ ഒരു ന്യായവിധി നാശമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചറിയിക്കപ്പെട്ട കാലം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ വളരെ വളരെ വലുതാകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വരവിനോട് നാം അടുത്തു നിൽക്കുകയാണ്. ഒരു ഭാഗം കൂടി അതിനുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ഒരു ചോദ്യം, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, ഈ കാലഘട്ടത്തിലാണോ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അതൊരു ഒരു പ്രൊഫറ്റിക്കൽ ഭാഗമായി, നമുക്ക് ഒരു പ്രാവചനിക ഭാഗമായി ആ വിഷയത്തെ നാം ഉൾക്കൊണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? ഒരു കാലഘട്ടത്തെ കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ 70 AD ആലയം നഷ്ടപ്പെട്ട യഹൂദൻ, 135 AD സ്വരാജ്യം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ ചിതറിക്കപ്പെടുവാനിടയായി. ലോക ചരിത്രത്തിന്റെ ഏടുകൾ നാം പഠിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 19 നൂറ്റാണ്ടുകാലം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു പോയിട്ടും അവരുടെ ജീവിത ശൈലികളോ അവർക്ക് എഴുതപ്പെട്ട് ലഭിച്ചതായ പ്രമാണങ്ങൾക്കോ അവരുടെ ജീവിത ഉപദേശങ്ങൾക്കോ അവരെ പഠിപ്പിക്കുന്ന തൽമൂദിൽ പറയപ്പെടുന്ന വാക്യങ്ങൾക്ക് യാതൊരുവിധമായ മാറ്റങ്ങളും വരുത്താതെ അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ജൂതജാതി മാത്രമാകുന്നു. 70 AD ആലയം നഷ്ടപ്പെട്ട യഹൂദൻ 135 AD സ്വരാഷ്ട്രം നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ ചിതറിക്കപ്പെടുവാനിടയായി തീർന്നു. പിന്നീട് ലോകത്തിലെ ശക്തന്മാരായ ജാതികൾ അവരെ ഭരിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം കനാനിലെ 7 ജാതികൾ
അവരെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവരെ ഭരിച്ചവരായിരുന്നു. ലോകത്ത് ശക്തിപ്പെട്ടു വന്ന പല പ്രബല സാമ്രാജ്യങ്ങളും ജൂതവംശത്തെ കിരാതമായി ഭരിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തിന്റെയും മേദ്യ പാർഷ്യ സാമ്രാജ്യത്തിന്റെയും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെയും റോമൻ എംപയറിന്റെയും ഒക്കെ കീഴിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട സമൂഹമായിരുന്നു യഹൂദ ജാതി എന്ന് പറയുന്നത്. അവരുടെ ചരിത്രം നാം പഠിച്ചു നോക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ലോക ചരിത്ര പ്രകാരവും നോക്കിയാൽ പീഡനങ്ങൾ നിറയെ ഏറ്റുവാങ്ങിയ സമൂഹം. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഈ രണ്ട് ശക്തമായ ലോകയുദ്ധങ്ങൾ ലോകരാജ്യങ്ങളോട് ചോദിക്കുക, എന്ത് പ്രയോജനമുണ്ട്? ദൈവത്തിന് സ്തോത്രം. രാജ്യങ്ങൾ പറയും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം അവർ നിരത്തുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏതാണ്ട് 1 കോടി ജനങ്ങൾ ഭൂമുഖത്തും തുടച്ചു മാറ്റപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധം 1939 തുടങ്ങി 1944 വരെ നടന്ന ലോകയുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധത്തിൽ ഏതാണ്ട് 5 കോടി ജനങ്ങൾ ഭൂതലത്തിൽ തുടച്ചു മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കോടിക്കണക്കിന് ഡോളറുകൾ ലോകത്തിന് നഷ്ടക്കണക്കുകൾ പറയുവാനുള്ളപ്പോൾ യഹൂദനോടൊന്ന് ചോദിച്ചു നോക്കി, ഒന്നാം ലോകമഹായുദ്ധം കൊണ്ട് ഇസ്രായേലേ നിനക്കെന്ത് ഗുണമുണ്ടായി? അവർ പറയും, ഞങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം കിട്ടി. ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ലോകത്തിൽ പറയപ്പെടുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ അതിലൂടെ യഹൂദന് സ്വരാജ്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം കിട്ടി. ഇനിയും ചോദിക്കാം, രണ്ടാം ലോകമഹായുദ്ധം കൊണ്ട് ഇസ്രായേലെ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? അവർ പറയും, ഞങ്ങൾക്ക് 1948 ഞങ്ങൾക്കൊരു സ്വരാഷ്ട്രം ലഭിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 1921 തുടങ്ങിയുള്ള കാലഘട്ടങ്ങളിൽ ജൂതജാതി മടങ്ങി അവരുടെ രാജ്യത്തിലേക്ക് വന്നു. നമ്മുടെ ഭാരതത്തില്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, കൊച്ചിയുടെ പ്രദേശങ്ങളില്, മട്ടാഞ്ചേരി, കൊടുങ്ങല്ലൂര് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ അവർ സഞ്ചരിച്ചു വന്ന് താമസിച്ചിരുന്നു. ഇപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. രണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുമ്പോൾ ഏതാണ്ട് 1 കുടുംബം അവർ വല്ലപ്പോഴും വന്നു പോകുമെന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ അവരും തിരികെ അവരുടെ സ്വരാഷ്ട്രത്തിലേക്ക് ചെന്ന് ചേർന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെവിടങ്ങളിൽ സിനഗോഗുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഞാൻ മാള എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബോർഡ് കൊണ്ട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ജൂസ് സെമിട്രി. ദൈവത്തിന് സ്തോത്രം. ജൂതന്മാരുടെ ഒരു സെമിത്തേരി അവിടെ കാണുവാനിടയായി. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴും അതിൽ ആ എഴുത്ത് അതുപോലെ കിടക്കുകയാണ്. കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മണ്ണ് കേരളത്തിലാണെങ്കിലും ഇപ്പോഴും അവരുടെ പേരിലത് അവിടെ നിലകൊള്ളുകയാണ്. അവിടെവിടങ്ങളിൽ പ്രോപ്പർട്ടികൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ജൂതജാതി ഒന്നടങ്കം അവരുടെ രാഷ്ട്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് രാഷ്ട്രത്തെ പുനരുദ്ധരിച്ച് യെരുശലേം അവരുടെ കേന്ദ്ര സ്ഥലമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു ശക്തമായ ദേവാലയത്തിന് വേണ്ടി, ഉറപ്പുള്ള ദേവാലയത്തിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ദൈവത്തിന് ജനം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:6 യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ശിഷ്യന്മാർ യേശുവിനോടൊരു ചോദ്യം, ഗുരു, യേശുവേ, ഈ കാലഘട്ടത്തിലാണോ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? അവരുടെ രാജ്യം അവർക്ക് റീസ്റ്റോർ ആയി ലഭിക്കുന്നത്? അവരുടെ സിംഹാസനം അവർക്ക് യഥാസ്ഥാനപ്പെട്ട് കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആനുകാലിക പ്രസക്തിയുണ്ട്. ആധുനിക ലോകത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രം വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ആയുധശേഷി വർദ്ധിക്കുന്നു. അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. നമുക്കറിയാം, ഭാരതം പോലെ ലോക ജനസംഖ്യയിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം പോലും ഈ അടുത്ത സമയത്ത് ഇസ്രായേലുമായി ഏതാണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപയുള്ള ആയുധ കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടപ്പോൾ ആ രാജ്യത്തിന്റെ ശാസ്ത്രീയമായ സാമ്പത്തിക പുരോഗതി ഏത് തലത്തിൽ പോയി നിൽക്കുന്നു എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ വരവിനോട് അടുത്തു നിൽക്കുന്ന ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നോഹയുടെയും ലോത്തിന്റെയും കാലത്ത്, പുരാതന കാലങ്ങളിൽ എന്താണോ സംഭവിച്ചത് അത് അതുപോലെ തന്നെ ഈ കാലങ്ങളിലും നമ്മുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ലോകത്തിൽ വന്ന് മാനസാന്തരപ്പെടുവാൻ ലോകത്തോട് വിളിച്ചറിയിച്ച ആ സന്ദേശം കേട്ട ഒരു കാലമാകുന്നു ഇതെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ശക്തിപ്പെട്ട് ലോകത്തിൽ ആലയം ദേവാലയം എന്ന് പറയുന്ന വസ്തുത ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഒറ്റ ജാതിയേ ഉള്ളൂ.
അത് ജൂതനാണ്. അവരതിനു വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തി അതിനു വേണ്ട എല്ലാ വസ്തുവകകളും അവർ സ്വരൂപിച്ച് കൂട്ടി വെച്ചിരിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം, ഈ കാലഘട്ടം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജൂതനാലയം പണിയുന്നതിന് മുൻപ് ലോകത്തിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നതിന് മുൻപ് സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ യേശുവിന്റെ മടങ്ങി വരവ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ലിഖ ഇപ്രകാരം പറയുന്നു, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ യേശുവിന്റെ വരവ് സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരിക. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഉള്ള ഒരവസ്ഥയല്ല. നാം അവന്റെ വരവിന് വേണ്ടി അലേർട്ടായിരിക്കുകയാ. ഏത് സമയത്ത് വരും എന്നുള്ളത് കാത്തിരിക്കുന്നവരാണ് ദൈവഭക്തന്മാർ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, കാലഘട്ടം ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇവിടെ വരുന്ന ഇതിന്റെ ഇടയിൽ നമുക്കൊക്കെ അറിയാമല്ലോ മുൻപിൽ നേരിടുന്ന പ്രതിസന്ധികൾ, പരീക്ഷകള്, കഷ്ടതകള്, മനോഭാരങ്ങള്, കുടുംബ ഭാരങ്ങൾ, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങള്, ഇതെല്ലാം നിമിത്തമായി മനസ്സ് മുറിഞ്ഞ് ശരീരത്തിൽ തകർന്ന് ഹൃദയത്തിൽ വേദനയുടെ നിറവോടുകൂടെ ജീവിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവഭക്തന്മാരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനം ഒരു വാക്യം നമ്മോട് ഓർപ്പിക്കുന്നു, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണുകയാ. സാരമില്ലെന്നല്ല, കഷ്ടമില്ലെന്നല്ല, സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാ. ഞാൻ എന്റെ ഉള്ളത്തിൽ അങ്ങനെ എണ്ണുന്നു. കാരണം വെളിപ്പെടുവാനുള്ള ഒരു മഹിമ, ഒരു തേജസ് നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ആ കുറിവാക്യത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ വന്ന് റോമർ 8:18 വാക്യം നമുക്കൊന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് എണ്ണുവാൻ കഴിയും? എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, എന്റെ ജീവിതത്തിലെ വേദനകൾ സാരമില്ല. അധികം കാലം ഒന്നും ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയില്ല. ഭക്തനൊരിക്കൽ പാട്ടിൽ ഇങ്ങനെ പാടിയില്ലേ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപൂരമാണ് എന്റെ നിത്യമാം വീട്. അല്പകാലം, ഈ ഭൂമിയിൽ ഒരു അല്പകാലം മാത്രം ദൈവം നമുക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനിടയിൽ കഷ്ടങ്ങൾ വന്നേക്കാം, നിന്ദകൾ വന്നേക്കാം, അപമാനങ്ങൾ, പഴികൾ, ആക്ഷേപങ്ങൾ, ദുഷികൾ വന്നേക്കാം. അതൊന്നും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടണം. എന്തുകൊണ്ട് അങ്ങനെ എണ്ണുന്നു? വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. എന്താണ് ഈ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 9:23-24 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 9:23-24 വാക്യങ്ങൾ. ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിക്കുന്നു. ദൈവത്തിന് വായിച്ച വാക്യത്തിന്റെ തുടക്കം മുതൽ വായിച്ചാണ്. യഹൂദന്മാരിൽ മാത്രമല്ല, യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല, ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി നമ്മിൽ. ഇനി അവിടെ നിർത്തിയാണ്. കരുണാപാത്രങ്ങളായി നമ്മെ, ഈ വാക്യവും വായിച്ച കുറിവാക്യം കൂടെ ഒന്ന് ചേർത്ത് നോക്കി. എന്നാ നാം റോമാലേഖനം 8:18 വായിച്ചത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ഇത് ലോകത്ത് മൊത്തം എല്ലാരും കൂടെ ചേർന്ന് നമ്മിൽ എന്ന് പറയുന്നല്ല. ഈ അടുത്ത സമയത്ത് ഒരു അടക്കാരാധനയിൽ ഞാൻ പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസിയുടെ ഒരു ബന്ധുവാണ്. അവിടെ പോയി. നമുക്ക് ആരംഭത്തിൽ ഒരു ചെറിയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവർ സാമുദായിക ഭക്തന്മാരായിരുന്നു, നല്ല ഭക്തരായി ജീവിക്കും. ആ ശുശ്രൂഷയുടെ സമയമായപ്പോൾ പള്ളിയിൽ പുരോഹിതൻ വന്നു, ശുശ്രൂഷ നന്നായി നടത്തി. ഞാൻ അതിൻ്റെ സൈഡിൽ അത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ ശുശ്രൂഷയുടെ ഇടയിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ആ അവസാനം ശുശ്രൂഷ ഓടിയെടുക്കുന്ന സമയത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈ ഇങ്ങനെ വലത്തെ ഭാഗത്തോട് പിടിച്ചു. പിന്നെ ജീവനോടെ ജീവിക്കുന്ന നാം എല്ലാവരും, അത് പറഞ്ഞപ്പോൾ എനിക്കൊരു എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നി. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും
അപ്പോഴൊരു തോമാച്ചൻ പറയുന്നു, വീടിയും വിളിച്ചുകൊണ്ടിരിക്കുക, അവനും പ്രത്യാശയായി, ഞാനും പോകും. ദൈവത്തിന്റെ സ്തോത്രം. വീടി മുറിവീടിവായിരിക്കുന്ന തോമായിക്കും പ്രത്യാശയായി, എനിക്കും പോകാൻ പറ്റും. നാം എല്ലാവരും കൈ ഇങ്ങനെ അർത്ഥവൃത്താകൃതി ചുറ്റി വരച്ച് കാണിച്ചാൽ ആ അർത്ഥവൃത്താകൃതിക്കകത്ത് വരുന്ന എല്ലാവരും അതിനകത്ത് പോവുകയില്ല. ആ ദൈവത്തിന് സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അങ്ങനെ വായിച്ചത്. ഇവിടെ ഇപ്പോൾ നാം വായിച്ചില്ലേ, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും അവന്റെ തേജസ്സിനായി വിളിച്ച് വേർതിരിച്ച കരുണാപാത്രങ്ങളായ നമ്മിൽ, ദൈവത്തിന് സ്തോത്രം, കരുണാപാത്രങ്ങളായ നമ്മിൽ. വേദപുസ്തകം ഉണ്ടെങ്കിൽ കണ്ണവോട്ട് നിറഞ്ഞിട്ട് ആ വാക്യൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. കരുണാപാത്രങ്ങളായ നമ്മിൽ, എന്നിലും നിങ്ങളിലും ഒരു കാലത്ത് നാം ദൈവത്തിന്റെ ക്രോധാഗ്നി പകരപ്പെടേണ്ട പാത്രങ്ങളായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിക്കപ്പെട്ടവർ, വലിച്ചെറിയപ്പെട്ട് ദൂരെ എവിടെയോ തള്ളപ്പെട്ട സമൂഹമായ നമ്മെ അവൻ തന്റെ കരുണയാൽ, അവൻ തന്റെ സ്നേഹത്താൽ കോപം ചൊരിയപ്പെടേണ്ട പാത്രമായിരുന്നു എന്നെ അവന്റെ കരുണ ചൊരിയുന്നൊരു പാത്രമാക്കി തീർത്തില്ലേ. അതിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ, അത് മനസ്സിലായവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യഹൂദന്മാരിൽ മാത്രമല്ല ജാതികളിന് വിളിച്ച, തന്റെ തേജസ്സിന് വേണ്ടി വിളിച്ച് ആക്കി വച്ച കരുണാപാത്രങ്ങളായ നമ്മിൽ, ദൈവത്തിന്റെ സ്തോത്രം, കരുണാപാത്രങ്ങളായ നമ്മിൽ. നീ വായിച്ചാടേ ബാക്കി ഭാഗം. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ, നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. എന്റെ നമ്മുടെ ഉടയതമ്പുരാൻ സഹിച്ചതിന്റെ ഫലമാകട്ടോ ഇന്ന് രാത്രി ഇവിടെ കരുണാപാത്രങ്ങളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരുണയുടെ പാത്രങ്ങളായി ഞാനും നിങ്ങളും. ഇരുത്തപ്പെട്ടതിന്റെ പിന്നിൽ രഹസ്യം എന്തെന്നറിയാമോ? ദൈവക്രോധാഗ്നി ചൊരിയപ്പെടേണ്ട പാത്രങ്ങളായിരുന്നു ഒരു കാലത്ത് നാം. പാപത്തിന്റെ ആഴത്തിൽ, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വലിച്ചെറിയപ്പെട്ട് അവിടേക്ക് തള്ളപ്പെട്ട് കിടന്ന നമ്മെ അവൻ വിളിച്ച് ദൈവ കരുണയുടെ പാത്രങ്ങളാക്കി. ദൈവത്തിന്റെ സ്തോത്രം. കരുണാപാത്രങ്ങളായ നമ്മിൽ, ദൈവത്തിന്റെ സ്തോത്രം, തേജസ്സിന്റെ ഘനം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സ്തോത്രം, തേജസ്സിന്റെ ഘനം വെളിപ്പെടുത്തുവാൻ കരുണാപാത്രങ്ങളായ നമ്മിൽ. അതുകൊണ്ടാണ് കുറിവാക്യത്തിൽ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ തേജസ്സിന്റെ അനുഭവം എപ്രകാരമാണ് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, വിളിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരിൽ മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ച് പറഞ്ഞ പാരമ്പര്യം അനുസരിച്ച് അവര് മാത്രമേ ഉള്ളൂ നല്ലവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും അവരങ്ങനെ തന്നെയാണ്. ചിലരുടെയൊക്കെ ഇടയിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ജൂതജാതിയെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഭൂതലത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠരെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അവര്. കാരണം അവരെ കുറ്റമല്ല, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവീക അനുഗ്രഹങ്ങളുടെ നിറവെല്ലാം പ്രാപിച്ച ഒരു സമൂഹമായിരുന്നല്ലോ ജൂതജാതി. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, അവര് മശിഹായെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളായ നമ്മെ, ഏതുമില്ലാത്തവരായ നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് കരുണാപാത്രങ്ങളാക്കി തീർത്തു. നമ്മിൽ അവന്റെ തേജസ്സിന്റെ ഘനം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സ്തോത്ര, കോപപാത്രങ്ങളായ നമ്മെ ഓരോരുത്തരെയും നമുക്ക് വേണ്ടി അവൻ സഹിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അവന്റെ സഹനം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സഹനം, യേശുവിന്റെ സഹനം, അതാണ് ദൈവം നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്തത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കരുണയുടെ പാത്രങ്ങളാക്കി അവൻ നമ്മെ തീർത്തതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, അവൻ നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളതാ. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് അവൻ സഹിച്ചത്? അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എഫേസ്യ ലേഖനം 2:3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ്യ ലേഖനം 2:3-4 വാക്യങ്ങൾ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ കോപത്തിന്റെ മക്കളായിരുന്നു. കോപത്തിന്റെ മക്കളായിരുന്നു. അടുത്തത് കരുണാസമ്പന്നനായ ദൈവമോ കോപത്തിന്റെ മക്കളായിരുന്നു. അടുത്തത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്ര. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. തിരുവചനം വ്യക്തമായി പറയുക, പ്രകൃതിയാ നാം കോപത്തിന്റെ മക്കളായിരുന്നു.
പ്രകൃതിയ എന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട്, നമ്മൾ ഉൽപാദിപ്പിക്കപ്പെട്ട അവസ്ഥകൾ കൊണ്ട്, പ്രകൃതിയ നാം കോപത്തിന്റെ മക്കളായിരുന്നത് കൊണ്ട് ദൈവം കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ അതിൽ നിന്ന് വീണ്ടെടുത്ത് വിടുവിച്ചു എന്നാണ് പറയുന്നത്. കോപത്തിന്റെ മക്കളായവരെ ദൈവം കരുണയുടെ പാത്രങ്ങളാക്കി തീർത്തു. കോപത്തിന്റെ മകനെ കരുണയുടെ മകനാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം. ഒന്ന് ഓർത്തു നോക്കിയേ, പാപത്തിന്റെ ആഴത്തിൽ അലഞ്ഞുഴഞ്ഞ ജീവിതമായിരുന്നെങ്കിൽ ദൈവക്രോധാഗ്നിയിൽ കിടന്ന് വെന്ത് നാം ഓരോരുത്തരും ഉരുകണ്ടെടുത്ത് ഒന്ന് നോക്കിയാട്ട് സഹോദരങ്ങളെ, യേശു തമ്പുരാ നമുക്ക് വേണ്ടി ആ ക്രോധാഗ്നിയിൽ വെന്തുരുകിയില്ലേ? അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. തിരുവചനം പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി സഹിക്കുകയായിരുന്നു. അവൻ തന്റെ കോപപാത്രങ്ങളെ സഹിച്ചു. എന്തിന്? ഒരു കൂട്ടം കരുണാപാത്രങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. പ്രകൃതിയാ കോപത്തിന്റെ മക്കളായിരുന്നവരെ കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാസ്നേഹം നിമിത്തം ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മെ രക്ഷിച്ചു എന്ന് തിരുവചനം പറയുകയാണ്. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോ അത് എങ്ങനെയാണ് സഹിച്ചതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന് തന്നെ അനുഗമിച്ചവർ തന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി. വായിച്ചിട്ട് 16:21 അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് പലതും ഇവരാൽ ഈ പറഞ്ഞ മേൽ പറഞ്ഞ കൂട്ടരുടെ ഒക്കെ അവസ്ഥകൾ പറഞ്ഞിട്ട് പറയുന്നു. എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അന്ന് മുതൽ യേശു അവരോട് ചില കാര്യങ്ങൾ അന്ന് വരെ പറയാത്തത് പറയാൻ തുടങ്ങി. ഇവർ വിചാരിച്ചു, എന്നും ഇങ്ങനെ അപ്പവും കഴിച്ച് പടകിൽ കയറി ഫ്രീ ടിക്കറ്റ് ഒക്കെ എടുത്ത് യാത്ര ചെയ്യാം. കാറ്റ് വന്നാലും പേടിക്കേണ്ട, കോള് വന്നാലും പേടിക്കേണ്ട, ഇടിവെട്ടിയാലും സാരമില്ല. കാരണം ഗുരുനാഥൻ മുൻപിലുണ്ട്. കാറ്റിന്റെ മുകളിൽ, കടലിന്റെ മുകളിൽ അധികാരമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം. അങ്ങനെ ആ ശിഷ്യന്മാരും വിചാരിച്ചത്. പക്ഷെ അന്ന് മുതൽ അവരെ പഠിപ്പിച്ചു തുടങ്ങി. പരീശന്മാരാൽ, ശാസ്ത്രിമാരാൽ, മൂപ്പന്മാരാൽ ഏറിയോന്ന് സഹിച്ച്, പലതും സഹിച്ച് താൻ കൊല്ലപ്പെടുമെന്നും മൂന്നാം നാളിൽ ഉയർത്തെഴുന്നു. അന്ന് വരെ കേൾക്കാത്ത ഒരു പുതിയ മെസ്സേജാ അവര് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. അതുവരെ അവരുടെ കൂടെ ഉള്ള റബ്ബി, അവരുടെ ഗുരുനാഥൻ, അവരുടെ എല്ലാറ്റിനും എല്ലാം. പണ്ട് പഴയ കാലത്തൊക്കെ ഈ അമ്മാച്ചന്മാരുടെ വീട്ടിലോട്ട് പിള്ളേർ വിരുന്നിന് പോകുന്നത് മതി കൊണ്ട്. ഇക്കാലങ്ങളിലതൊന്നുമില്ല. അമ്മാച്ചനും അനന്തരനും തമ്മിലുള്ള ബന്ധമൊന്നുമില്ല. അമ്മാച്ചനും അനന്തരനും തമ്മിൽ കണ്ടാൽ ഉടനെ 1.5 ഇഞ്ചിന്റെ മിറ്റിൽ കയ്യിലെടുക്കുന്ന കാലമായത്. പഴയ കാലത്ത് അങ്ങനല്ല, ഒരു ബന്ധമുണ്ട്. വലിയ അവധി എന്ന് പറഞ്ഞൊരു അവധിയുണ്ട്. 2 മാസത്തെ അവധിക്ക് സ്കൂളങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കൂടെ കൂട്ടത്തോടെ ഒറ്റ പോക്ക് അമ്മാച്ചന്റെ വീട്ടിലോട്ട്. അവിടെ ചെന്ന് ഇല്ല വെട്ടിക്കിളി കയറുന്നോ, അമ്മാച്ചന്റെ വീട് മുഴുവൻ തിന്ന് മുടിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ. പഴയ കാലമാണ്, ഇക്കാലത്തല്ല. ദൈവത്തിന് സ്തോത്രം. പിള്ളേരൊരു 10-16 എണ്ണം കാണും, എല്ലാം കൂടെ കൂടി അവിടെ കിടന്ന് അലച്ച് അവസാനം മംഗലം തല്ലി പൊട്ടിച്ചിട്ട്, അവിടുന്ന് പഴയ ഉപ്പുമാങ്ങാപ്പരണി മംഗലം എല്ലാം തല്ലി പൊളിച്ചിട്ട്, അവിടുന്ന് വീട് വെളുപ്പിച്ചിട്ടേ അമ്മമാർ ഇറങ്ങിപ്പോകുകയുള്ളൂ. പഴയ കാലമാണ്. അങ്ങനെ ഒരിക്കലൊരു അമ്മാച്ചന്റെ വീട്ടിൽ വിരുന്നിന് പോയൊരു ചെറുക്കൻ രാവിലെ എഴുന്നേറ്റ് കണ്ണുനിരുമ്പി എഴുന്നേറ്റ് വന്നപ്പോൾ അന്ന് നല്ല രാവിലെ നല്ല ഇഡ്ഡലിയും സാമ്പാറും, അടുത്ത ദിവസം നല്ല ഇടിയപ്പവും മുട്ടക്കറിയും, അടുത്ത ദിവസം പാലപ്പവും പിന്നെ മട്ടൻ സ്റ്റൂവും, അടുത്ത ദിവസം നല്ല പുട്ടും അതിന് വേണ്ട അനുബന്ധ ഘടകങ്ങളും എല്ലാം കൂടെ കൂടി കഴിച്ച് ഒരു 6-ാം ദിവസം അമ്മാച്ചൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ടോ? ചെറുക്കൻ അമ്മാച്ചനോട് പറയാം, ഇങ്ങനെ അങ്ങോട്ട് പോട്ടമ്മാച്ചാ എന്ന് പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതും ഉച്ചയ്ക്കൊക്കെ കിട്ടുന്നതും വൈകിട്ടും രാത്രിയിലും ഒക്കെ കിട്ടുന്നതും നിലയ്ക്കാതെ ഇങ്ങ് വരികല്ലേ അമ്മാച്ചാ, ഇങ്ങനെ അങ്ങ് പോകട്ടെ, നല്ല സുഖം. അത് കഴിയുമ്പോൾ ഒരു ശുഭം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതുപോലെയാ പലരും ചിന്തിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. യേശുവിന്റെ കൂടെ അനുഗമിച്ച ശിഷ്യന്മാര് വിചാരിച്ചു, 5 അപ്പമുണ്ടെങ്കിൽ ഹാ എത്ര സുന്ദരം, 5000 പേരെ ഈസിയായിട്ട് പോഷിപ്പിക്കും. കോൾഡ് സ്റ്റോറേജ് വേണ്ട, മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹോട്ടലിൽ പോയി ഫുഡ് വേണ്ട, കിച്ചണിൽ സഹോദരിമാർക്ക് ജോലിയില്ല, അപ്പവും മീനും കൂടെ അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ മതി. അവര് ദേശം അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തോളും. കൺവെൻഷൻ നടത്താൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഇവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ കിടന്ന് പാടുപെടുകയായിരിക്കാം, പുകയ്ക്കകത്ത് കിടക്കുകയായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പുകയുടെ ആവശ്യമില്ല, ഗ്യാസ് അടുപ്പ് വേണ്ട, വിറകടുപ്പ് വേണ്ട. ദൈവത്തിന് സ്തോത്രം. യേശു കൂടുണ്ടോ, എല്ലാ
എല്ലാത്തിനും പരിഹാരം. അവർ ചിന്തിച്ചു, എന്നാ പെട്ടെന്നൊരു ഡിഫറന്റ് മെസ്സേജ്, ഒരു വ്യത്യസ്തമായ മെസ്സേജ് പറഞ്ഞു. പരീശന്മാരാൽ, ശാസ്ത്രിമാരാൽ, യഹൂദന്മാരാൽ, മൂപ്പന്മാരാൽ പലതും സഹിച്ച് ഞാൻ കൊല്ലപ്പെടും, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. എവരെല്ലാം കൂടെ കൂടി ഞെട്ടിപ്പോയി. കാരണം ഇന്ന് വരെ കേട്ടിട്ടില്ല, ഗുരുചാകുന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കേട്ടപ്പോഴാ പനിക്ക് ഒരിക്കൽ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി മരത്തിന്റെ ചൂട്ടി കൊണ്ടോട്ട് പറഞ്ഞു, നിനക്ക് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല, ഞങ്ങളുടെ ഗുരുനാഥനാണ്, റബ്ബിയാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ പത്രോസിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, പോ സാത്താനെ എന്നാ വിളിച്ചത്. പത്രോസിനെ അല്ല വിളിച്ചത്, യേശുവിന്റെ ദൗത്യത്തെ തടയാൻ അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആ ദുരാത്മാവിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, പോ സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞവനെ ശാസിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവ് പറഞ്ഞത് കേട്ടോ, അവൻ പലതും സഹിച്ചു. എന്താണ് അവൻ സഹിച്ചത്? നാം ആരംഭത്തിൽ വായിച്ചില്ലേ, റോമാലേഖനം 9:24 വാക്യത്തിൽ നാം വായിച്ചു കേട്ടു, അവൻ കോപപാത്രങ്ങളെ സഹിച്ചു. എങ്ങനെയാണ് അവൻ സഹിച്ചത്? യേശു തന്നെ പറയുന്നു, അവൻ പലതും സഹിച്ചു, കൊല്ലപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. എഫേസ്യലേഖനത്തിൽ നാം വായിച്ചു കേട്ടൊരു വാക്യമുണ്ട്, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, ആ സ്നേഹം നിമിത്തമാണ് അവൻ സഹിച്ചത്. യേശു സഹിച്ചു എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? അവൻ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കുവാൻ. ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ഇരിക്കുന്നവ കരുണാപാത്രങ്ങളായി തീർന്നവർ. എങ്ങനെന്നറിയാമോ? ഒരു കാലത്ത് നാം കോപപാത്രങ്ങളായിരുന്നു, അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. എങ്ങനെയാണ് അവൻ സഹിച്ചത്? കോരിന്ത്യർക്ക് എഴുതിയ 1:13:7 നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ പൗലോസ്ലീഹ അവിടെ ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിന്റെ പട്ടിക ഇങ്ങനെ ദീർഘമായി പറഞ്ഞിട്ട് പറയുകയാണ്, സ്നേഹം എല്ലാം സഹിക്കുന്നു. വായിക്കാമോ 13:7 എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിക്കുന്നു, സ്നേഹത്തെ കുറിച്ച് പറയുക, സ്നേഹം എല്ലാം സഹിക്കുന്നു. കോരിന്ത്യർക്ക് എഴുതിയ 1:13 ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, പെന്തിക്കോസുകാരെല്ലാം മാനസാന്തരപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. അതിനാ പെന്തിക്കോസുകാർക്ക് മാനസാന്തരം വേണം? വേണമല്ലോ. സഭയ്ക്ക് മാനസാന്തരം വേണമല്ലോ. വെളിപ്പാട് പുസ്തകം 2-3 എടുത്ത് വായിച്ചേ, ആ ചിറ്റാർശിയിലുള്ള 7 സഭകളോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അവരെ ഓർപ്പിച്ച പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങൾ, റിമെമ്പർ, റിപ്പൻറ്റ് ആൻഡ് റിപ്പീറ്റ്, ഈ 3 സന്ദേശങ്ങൾ സഭയ്ക്കാണ് കൊടുത്തത്. ദൈവത്തിന്റെ സ്തോത്രം. ഓർത്തിരിക്കണം, മാനസാന്തരപ്പെടണം, പഴയ പ്രവൃത്തി ചെയ്യണം. റിമെമ്പർ, repeat and repent. പരിശുദ്ധാത്മാവ് സഭയോട് അത് വിളിച്ചു പറഞ്ഞത്. അപ്പോ റോമാലേഖനം 13 കോരിന്ത്യർക്ക് എഴുതിയ 1:13 ഒരു ദിവസം ഒരു പ്രാവശ്യം 10 വായിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടാനുള്ള എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹം സകലതും സഹിക്കുന്നു. തിരുവചനം പറയുക, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ഒക്കെ ആയിരിക്കാം. എന്നാൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു. എന്താണ് യേശു ചെയ്തത്? ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരുണാപാത്രങ്ങളായി തീരുവാൻ അവൻ കോപപാത്രങ്ങളെ സഹിച്ചു. എങ്ങനെ സഹിച്ചു? അവൻ തന്റെ തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു, ഞാൻ യഹൂദന്മാരാൽ, മഹാപുരോഹിതന്മാരാൽ, ശാസ്ത്രിമാരാൽ, മൂപ്പന്മാരാൽ പലതും സഹിച്ചു ഞാൻ കൊല്ലപ്പെടും, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. എന്താണ് അവൻ സഹിച്ചത്? എങ്ങനെയാണ് അവൻ സഹിച്ചത്? എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചാൽ, അവന്റെ സ്നേഹത്താൽ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. ഇനി അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുവചനം പറയുന്നു, എബ്രായലേഖനം 12:2-3 നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ മുൻപിൽ വെച്ച സന്തോഷമോർത്തപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു എന്ന് വായിച്ചട്ടെ. വാക്യമൊന്ന്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തന്റെ മുൻപിൽ വെച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. Look unto Jesus, author and finisher of our faith. യേശുവിങ്കലേക്ക് നോക്കിയാട്ട്, അവനാണ് നമ്മുടെ പൂർണ്ണത വരുത്തുന്നവൻ. വിശ്വാസത്തിന്റെ നായകനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നായകനിലേക്ക് നോക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, വായിച്ചാട്ടെ, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനം പറയുന്നു, മുൻപിൽ വെച്ച സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശ് സഹിച്ചെന്ന് യേശു പറഞ്ഞില്ലേ, ഞാൻ പലതും സഹിച്ചു കൊല്ലപ്പെടും, കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി തീരുവാൻ
അവൻ സഹിച്ചു എന്ന് പറയുകയാണ്. കോപപാത്രങ്ങളെ അവൻ സഹിച്ചു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരുണ പകരപ്പെടുന്ന പാത്രങ്ങളായി തീരേണ്ടതിന്, പാപം നിമിത്തം ഏതോ ചേറ്റുകുണ്ടിൽ വലിച്ചെറിയപ്പെട്ട നാം ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടേണ്ട പാത്രങ്ങളായി തീരേണ്ടതിന് യേശു നമുക്ക് വേണ്ടി സഹിച്ചു എന്ന് തിരുവചനം പറയുമ്പോൾ അതെങ്ങനെയാണ് അവൻ സഹിച്ചത്? തിരുവചനം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു, മുൻപിൽ വെച്ച സന്തോഷമോർത്തപ്പോൾ അപമാനം അലക്ഷ്യമാക്കി. എന്താ അങ്ങനെ പറയാൻ കാരണം? ക്രൂശ് മരണം അപമാനത്തിന്റെ ലക്ഷണമായിരുന്നു. ശാപത്തിന്റെ പ്രതീകം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ന്യായ പ്രമാണം സ്വന്തം ചുമലിലേറ്റി വാങ്ങിയ നസ്രായ ന്യായപ്രമാണത്തെ നീക്കാനല്ല, അതിനെ നിവർത്തിപ്പാൻ ലോകത്തിൽ വന്ന നസ്രയനായ യേശു തമ്പുരാൻ സ്വന്തം ചുമലിലേക്ക് അവൻ തലചായിച്ച് ക്രൂശിൽ കിടന്ന് മരിക്കുമ്പോൾ ഓർത്തു നോക്കൂ, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ സഹിച്ചത് അവന്റെ ക്രൂശായിരുന്നു. യേശു തന്റെ ക്രൂശ് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് അവൻ ചെയ്തതെന്ന് അറിയാമോ? മുൻപിൽ വെച്ച സന്തോഷം, ഏതാണ് സന്തോഷം എന്നറിയാമോ? വിവാഹം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഡിലീഷ്യസ് ഫുഡ് ഓർത്ത് സന്തോഷിക്കുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, സദ്യയൊക്കെ കാണുമ്പോൾ ചിലർക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം. ഒരിക്കൽ പ്രായമുള്ള 65-70 വയസ്സുള്ള ഒരു പിതാവിനോട് പറയാ, അച്ഛാ നമ്മുടെ വിശ്വാസി ഒരു സഹോദരന, അച്ഛാ പൊറോട്ട ഒരു വീക്ക്നെസ്സാണ്. ദൈവത്തിന് സ്തോത്രം. പൊറോട്ട ഒരു വീക്ക്നെസ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി സാറ്, അദ്ദേഹം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് പ്രസംഗിച്ചു, പൊറോട്ട ആരും കഴിക്കരുത്, ശരീരത്തിന് ദോഷമാണെന്ന്. ഞാൻ ഈ വിവരം അങ്ങോട്ട് പറഞ്ഞ പറയാ, കാര്യമൊക്കെ ശരിയാച്ചാ, പക്ഷെ പൊറോട്ട ഒരു വീക്ക്നെസ്സാ. അത് കാണുമ്പോൾ അറിയാതെ ഷുഗറും പ്രഷറും അങ്ങ് മറന്നു പോവുകയാ. എവിടോ എന്തോ എത്തിപ്പിടിക്കാനുള്ളൊരു വെമ്പൽ മനസ്സിലേക്ക് കയറി വരിക. ചിലർക്ക് പലതുകൊണ്ട് ഇങ്ങനെയുള്ള വീക്ക്നെസ്. ഫുഡ് കാണുമ്പോൾ ഒരു വെപ്രാളമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാലോ അപ്പോഴേ മയങ്ങും. പണ്ടൊരിക്കലും ഒരു പയ്യൻ കൺവെൻഷൻ, ഇതുപോലൊരു കൺവെൻഷനിലേക്ക് കടന്നു വന്നു. വന്നപ്പോൾ അവിടെ നല്ല ചൂട് ചായയും ഒരു ചിങ്ങമ്പഴവും ഒരു 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 എണ്ണവടയും ഒരു ഉള്ളിവടയോ മറ്റോ ഏതാണ്ട് കിട്ടി. ഈ ചെറുക്കന് ആർത്തിയോടെ ഈ ഉള്ളിവടയും ഈ ചിങ്ങമ്പഴവും ചൂട് ചായയും കൂടെ കുടിച്ചിട്ട് വന്ന ഒന്നാമത്തെ പാട്ട് സ്തോത്രം ചെയ്തിടും യഹോവയെ ഞാൻ എന്നുള്ള പാട്ട് കേട്ടപ്പോൾ രണ്ടാം സ്റ്റാൻസ പാടിയപ്പോൾ ഇവൻ ആടി തുടങ്ങി. ആടി അമ്മയുടെ മടിയിലോട്ട് വീണിട്ട് അവസാനം ഇവൻ എഴുന്നേൽക്കുന്നത് അവസാനം അപ്പച്ചൻ ആശീർവാദം പറഞ്ഞിട്ട് അല്ലേലിയ പറയുമ്പോൾ ഇവൻ ചാടി അങ്ങ് എഴുന്നേറ്റ് ചോദിച്ചു, അമ്മേ ഇവിടെ പ്രസംഗമൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചു. ഇവൻ ഈ ചിങ്ങമ്പഴത്തിന്റെ കരുത്തിലെ വീക്ക്നെസ്സിൽ കയറി അപ്പോഴേ ഉറങ്ങിയതാ. ചിലർക്ക് ഈ ആഹാരം വീക്ക്നെസ് ആ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ മയങ്ങും. അങ്ങനെ മയങ്ങിയും തൂങ്ങിയൊക്കെ പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള സന്തോഷം അതായിരുന്നില്ല എന്റെ യേശുവിൻ്റെത്. അവൻ പറഞ്ഞു മുൻപിൽ വെച്ച സന്തോഷം. ഏതാണ് ആ സന്തോഷം എന്നറിയാമോ? യേശു പൂജാതനാകുന്നതിന് 7 ശതകങ്ങൾക്കപ്പുറം പ്രവാചകനായ യെശയ്യാവ് യെരുശലേമിന്റെ തെരുവീഥിയിൽ പ്രവചന ശബ്ദം ശക്തമായി മുഴക്കുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിന്റെ കാൽവറിയെ കുറിച്ച് ആത്മാവിൽ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അവൻ ക്രൂശിൽ കിടന്ന് അവന്റെ പ്രാണൻ അകർത്തിയാഗമായി അവൻ സന്തതിയെ കണ്ടു ദീർഘായുസ് പ്രാപിച്ചു. ഈ സന്തതിയെ കണ്ടപ്പോഴാണ് അവന്റെ സന്തോഷം പൂർണ്ണമായത്. ഈ സന്തതി എന്ന് പറയുന്നത് യേശു ക്രൂശിൽ വേദനപ്പെട്ട് കിടന്നപ്പോൾ അവൻ കണ്ട സന്തതി ആരെന്ന് ചോദിച്ചാൽ കുഞ്ഞാട് അറക്കപ്പെട്ട നിമിത്തം അവന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. അതത്രേ ദൈവസഭ, അതാണ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്താൽ. അവർ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി, യേശുവിന്റെ രക്തത്താൽ എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുഞ്ഞാട് നമ്മെ വീണ്ടെടുക്കുകയുണ്ടായി. അവൻ മുൻപിൽ വെച്ച സന്തോഷമോർത്തപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരുന്നുവെന്ന് തിരുവചനം പറയുക. അവൻ ക്രൂശിനെ സഹിച്ചു. എന്താണ് അവൻ സഹിച്ചത്? കോപപാത്രങ്ങളെ അവൻ സഹിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേരേണ്ട കോപത്തിന്റെ ശിക്ഷാവധി സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിയ നസ്രയനായ യേശു മനുഷ്യവർഗത്തിന്റെ പാപം സ്വന്തം ചുമലിലേക്ക് അവൻ വഹിച്ചു എന്ന് തിരുവചനം പറയുന്നു. അവൻ നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. യേശുവിന്റെ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകൾ നാം ഓടിച്ചാൽ, യേശുവിന്റെ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളെ നാം ഓടിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് വേണ്ടി അടിയേറ്റ് തകർക്കപ്പെട്ട ഒരു രൂപം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്ന നസ്രയനായ യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്കപ്പുറം സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭൂപക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ കൂടി വന്നു. ബാശാൻ കൂറ്റന്മാർ എന്റെ നേരെ എന്നെ വളഞ്ഞു. ഇന്ന് രാത്രി യേശുവിന്റെ കാൽമുറിയിലേക്കൊന്ന് പോയാട്ട്. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, ദൈവപുത്രനായിരുന്നവൻ
സാക്ഷാൽ ദൈവത്തിന്റെ ഓമനകുമാരനായവൻ, കാലാതീതനായവൻ, കാലത്തികവെങ്കിൽ കന്യകാശൂന്യമായി കാലിത്തൊഴുത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ മനുഷ്യവതാരമെടുത്തപ്പോൾ 33.5 തിരുവയസ് അവന്റെ പ്രവൃത്തികൾ ദൗത്യം മിഷൻ ചെയ്ത് പൂർത്തീകരിച്ചപ്പോൾ അവനെ യഹൂദന്മാർ പിടിച്ചു. അവന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ വാക്ക് പരീശന്മാരാൽ, ശാസ്ത്രിമാരാൽ, മൂപ്പന്മാരാൽ ഞാൻ ഏറിയോന്ന് സഹിച്ച്, പലതും സഹിച്ച് ഞാൻ കൊല്ലപ്പെടു. അവനെ പിടിച്ചു കൊണ്ടുപോയി ഗാൽഗൂത്ത മലമുകളിലേക്ക് കൊണ്ടുപോയി മരത്തിന്മേൽ അവനെ വിരിച്ചു കിടത്തി. കൈകാലുകൾ വലിച്ചു പിടിച്ചവർ ആണിയടച്ചു തറച്ച്, ക്രൂശെടുത്തവർ അവർ പാറയിൽ വെട്ടിയുണ്ടാക്കി വെള്ളലിട്ട് അവനെ, യേശുവിനെ ഇങ്ങനെ തൂക്കി നിർത്തുമ്പോൾ ഒരു വലിയ സത്യം സംഭവിക്കുകയായിരുന്നു. യേശുവിന്റെ മരണം തോൽവിയാണെന്ന് ഞങ്ങൾ പറയില്ല, അതൊരു വിജയമായിരുന്നു. യഹൂദന്മാർ ചിന്തിച്ചു, അന്നത്തെ മഹാപുരോഹിതന്മാർ, ന്യായശാസ്ത്രിമാർ, അവർ ചിന്തിച്ചു നസ്രായന്റെ മാർഗം അതോടുകൂടെ കെട്ടുടുങ്ങിപ്പോയില്ല. സ്നേഹിതരെ, ലോകത്തിന്റെ ചരിത്രം പഠിക്ക്, ജനിക്കുന്നതിന് മുൻപേ ചരിത്രം ആരംഭിച്ച് മരിച്ചിട്ടും ചരിത്രം തീരാതെ ലോകത്തിന്റെ കാലഘട്ടങ്ങളെ രണ്ടായി വെട്ടിപ്പിളർന്നുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ചരിത്ര പുരുഷനെന്നോ ഒരു ദൈവപുരുഷനെന്നോ പറയുവാൻ യോഗ്യതയുള്ളവൻ, യോഗ്യതയുള്ള ആയിരം ആയിരം യോഗ്യന്മാരിൽ ഒരുവനല്ല എന്റെ യേശു. അവൻ മാത്രമായിരുന്നു യോഗ്യൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ യോഗ്യനായ നസ്രയനായ യേശു. അവൻ ക്രൂശിലേക്ക് കടന്നുപോയി, അവൻ മരണം ആസ്വദിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടി കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ട്, തലമേൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ട്, അവന്റെ ചങ്കുകുന്തത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത്, അവന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും കൊടുത്ത്, അവന്റെ പുറം ചാട്ടവാറുകൾക്ക് കൊടുത്ത് അവൻ സകലതും മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്ത് നിവർത്തിക്കുമ്പോൾ ക്രൂശിൽ ഒരു വലിയ സഹനമാണ് നാം കാണുന്നത്. ക്രൂശിൽ നാം കാണുന്നത് ഒരു വലിയ സഹനമാകുന്നു. ഇന്ന് രാത്രി ഒരു നിമിഷം ആ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്താമോ? അവിടെ നമുക്ക് വേണ്ടി അവൻ സകലതും നിവർത്തിച്ചു തരുന്നവനാണ്. ഇന്ന് രാത്രി ആ ക്രൂശിനെ ഒന്ന് നോക്കിക്കൊണ്ട് കർത്താവേ, ഞാൻ കോപപാത്രമായിരുന്നല്ലോ, എന്നെ നീ കരുണാപാത്രമാക്കി തീർത്തല്ലോ. ഇന്ന് രാത്രിയിലും പാപത്തിന്റെ ഏതെങ്കിലും മ്ലേച്ഛതയിൽ കിടന്നുകൊണ്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കലങ്ങി മറിഞ്ഞ ഹൃദയത്തോടെ നിന്റെ യാത്ര നീ തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുകയാ. ദേ പുറം കണ്ണുകളൊന്ന് അടയ്ക്ക്, അകം കണ്ണുകളൊന്ന് തുറന്നാട്ട്, യേശുവിന്റെ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്ക്. അവിടെ ഒന്ന് ഇന്നും നിനക്കായി ചോര, ചുടുചോര, തങ്കച്ചോര, രക്തം ഒഴുക്കി തരുന്നത് കാണുന്നില്ലേ? ആ രക്തം നിന്നെ കരുണയുടെ പാത്രമാക്കി തീർക്കുന്നുവെന്ന് ദൈവവചനം നിന്നെ ഓർപ്പിക്കുകയാണ്. രാത്രി ആ കാൽവറിയെ ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിക്കാം. ആ കാൽവറിയുടെ സ്നേഹത്തെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ഓർക്കാം. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ ഗ്രഹിക്കാം? സ്നേഹം അതൻ ജീവിത ആശയെ ആരാൽ ഗ്രഹിക്കാം? ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയെ ഗോൽഗൊത്ത മലമുകളിൽ നാഥ അറിയാവുന്ന ഒരു ചേർന്ന കോറസ് ചേർന്ന് പാടിയാട്ടെ. യേശുവിന്റെ കാൽവറിയെ ധ്യാനിച്ചുകൊണ്ട് ചേർന്ന് പാടിയാട്ടെ. ആരാൽ ഗ്രഹിക്കാം ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയെ സകലവും നിവർത്തിച്ചു ക്രൂശതി
ഞാനൊരു ശരണത്തിൽ തിങ്ങിടുമോ സകലവത്തിൽ ഞാനൊരു ശരണത്തിൽ തിങ്ങിടുമോ രക്തവും ജലവും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്തുകൊണ്ട് കർത്താവേ ഞാനൊരു പാപിയാ എന്റെ പാപത്തിന്റെ ശിക്ഷ എന്റെ മേൽ വരുവാൻ കാത്തു നിൽക്കുകയാണ് എനിക്കതിൽ നിന്നൊരു ഉദ്ധാരണം തരാമോ ആരാൽ ഗ്രഹിക്കാം ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയ രാത്രി ഹൃദയം തുറന്നൊന്ന് പറ എനിക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവൻ സ്തോത്രം എനിക്ക് വേണ്ടി അടി സഹിച്ചവൻ എനിക്ക് വേണ്ടി മുൾക്കിരീടം സഹിച്ചവൻ എനിക്ക് വേണ്ടി കൈഹാരികൾ ആണികളെ സഹിച്ചവൻ എനിക്ക് വേണ്ടി നിന്ന സഹിച്ചവൻ എനിക്ക് വേണ്ടി അടികൾ സഹിച്ചവൻ സ്നേഹിത ഹൃദയം തുറന്നൊന്ന് നോക്കിയിട്ട് പറ നിന്റെ ജീവിതത്തിന്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ ലോകത്തിന് കഴിയാതിരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നിന്നെ സഹായിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന നല്ലവനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യം നിലകൊള്ളുകയാണ് ആ സ്നേഹത്തെ അറിഞ്ഞ് നമ്മുടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാം ആ സ്നേഹത്തെ ഗ്രഹിച്ച് നമുക്ക് യാത്ര ചെയ്യാം എന്താണ് ആ ക്രൂശിൽ കാണുന്നത് അവന്റെ സഹനത്തെ നമുക്ക് അവിടെ കാണുക ഇനി എന്താണ് ആ ക്രൂശിൽ സംഭവിച്ചത് വായിക്കാം പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിന്റെ 24 വാക്യം വായിക്കാം 1 പത്രോസ് 2:24 വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരെ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ തന്നെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ആരും അവനെ കയറ്റിയില്ല അവൻ കയറിയതാണ് യേശുവിനെ ആരും കൊന്നില്ല അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ് യേശുവിന്റെ ജീവിതത്തെ ആരും അവസാനിപ്പിച്ചതല്ല അവൻ സ്വയം സഹിച്ച് സമർപ്പിച്ചതാണ് എന്തിനു വേണ്ടി നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിലേക്ക് കയറി അടുത്തത് അടിപ്പണരുകളിൽ സൗഖ്യമുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ച കാര്യങ്ങളിലൊന്ന് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു സൗഖ്യമാക്കുന്നു ഇന്ന് രാത്രി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ തൃപ്തിയോടെ പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ ഞാൻ ദൈവസന്നിധി വരുമ്പോഴും ആ ഒരവസ്ഥയിലാണ് എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ ചിലരോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന നടത്തിപ്പുകാരെ വിശുദ്ധന്മാരോട് പറഞ്ഞു അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഏതാണ്ട് 8-9 ദിവസങ്ങളായി ചുമയുടെ പ്രയാസം അത് കാഠിന്യമേറിയ ചുമ 5 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ 5 മിനിറ്റ് ചുമച്ചുകൊണ്ടിരിക്കും ആ അവസ്ഥയിലാണ് ഞാനിവിടെ ഈ പായിൽ വന്നിരുന്നത് പ്രവചനത്തിൻ്റെ ശബ്ദം കേട്ടു ഞാൻ ദൈവസന്നിധി ഇരുന്ന് വാവിട്ട് കരഞ്ഞു കർത്താവേ എന്നെയും കൂടെ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ഇവിടെ ഇരുന്ന് ഒരാളും സൗഖ്യം പ്രാപിച്ചില്ലെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ് സ്തോത്രം എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി കർത്താവ് തന്ന ബലം അവൻ്റെ അടിപ്പണരുകളിലൊഴുകിയ ചൂടുചോര് ഇന്ന് രാത്രി എൻ്റെ ശരീരത്തെ ഉയർപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം ആ ഉയർപ്പിന്റെ ശക്തിയോടെ ഞാൻ ദൈവസന്നിധി നിൽക്കുകയാണ് ഇവിടം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരത്തെ ഞാൻ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ളവർ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുതിയ ബലം വേണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് ശക്തമായിട്ടൊരു ഹല്ലേലൂയ്യ എന്ന് പറഞ്ഞാട്ടെ
യേശ്, ഇന്ന് രാത്രി കർത്താവ് തന്റെ അത്ഭുതങ്ങളെ ചെയ്യും. വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകുകയില്ല. ഞാൻ പറയട്ടെ, അത്രമേൽ ശാരീരിക കഠിനക്ലേശത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ അടുക്കലിരുന്ന സഹോദരനോട് ഞാൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരാളെ കൂടെ സഹായത്തിനിട്ടാൽ നല്ലതല്ലേ, അല്ലെങ്കിൽ ചുമച്ചുകൊണ്ടേ ഇരിക്കൂ. എന്നാൽ ദൈവം കൃപയാൽ, ഞാൻ കൃപയിൽ എന്നെ താഴ്ത്തുന്നു, ഞാൻ ദൈവസന്നിധിയിൽ പൊടിയോളം എന്നെ താഴ്ത്തുകയാണ്. ദൈവം തന്ന സൗഖ്യം, ദൈവം തന്ന ആരോഗ്യമല്ലാതെ എനിക്ക് മറ്റൊന്നില്ല. എന്റെ ദൈവമാണ് ഇന്ന് രാത്രി എന്റെ കരത്തിൽ ഇപ്പോഴും പിടിച്ച് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവന്റെ അടിപ്പണലുകളിൽ സൗഖ്യമുണ്ടെങ്കിൽ, അതവന്റെ വാഗ്ദാനമാണെങ്കിൽ, ഇന്ന് രാത്രി ഞാനത് അനുഭവിച്ചെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർ ഓരോ ദൈവമക്കളുമേ, ഇന്ന് രാത്രി അത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. എന്താണ് അവന്റെ ക്രൂശിൽ സംഭവിച്ചത്? എന്താണ് അവന്റെ ക്രൂശിൽ സംഭവിച്ചത്? പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമോ? അവൻ ക്രൂശിലേക്ക് കയറിയിട്ട് നമ്മുടെ പാപങ്ങളെ അവൻ സ്വന്തം ശരീരത്തിലേക്ക് ചുമ, അവന്റെ സ്വന്തം ശരീരത്തില് നമ്മുടെ കോപപാത്രങ്ങൾ അവൻ ഏറ്റുവാങ്ങി, അവന്റെ കരുണയുടെ അനുഭവം നമ്മിലേക്ക് ഒഴുക്കി തന്നു. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും അവന്റെ കരുണയുടെ പാത്രങ്ങളാക്കി തീർത്തു. അടുത്തതായി നാം നോക്കുമ്പോൾ കൊലോസ്യ ലേഖനം 1:20 വായിക്കുന്നു, അവൻ ക്രൂശിൽ കയറി അവിടെ ഒഴുക്കി തന്ന രക്തത്താൽ എനിക്കും നിങ്ങൾക്കും സമാധാനമുണ്ടാക്കി. വായിക്കാമോ വാക്യം? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഇന്ന് രാത്രി സമാധാനമില്ലാതെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിലേക്ക് നോക്ക്, ക്രൂശിലേക്ക് നോക്ക്. ഭക്തയായ ആ ഒരു ദൈവദാസി പാടിയ പാട്ടുണ്ടല്ലോ, യാത്ര ചെയ്യും ഞാൻ ക്രൂശിയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ എൻ്റെ യേശുവിനാൽ. ഇന്ന് രാത്രി ക്രൂശിലേക്ക് നോക്ക്, അവിടെ നിന്ന് സമാധാനത്തിന്റെ സന്ദേശം നിന്നിലേക്ക് വരികയാണ്. സമാധാനത്തിന്റെ ശക്തി നിന്നിലേക്ക് രാത്രി അവൻ അയച്ചു തരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ സമാധാനത്തെ തരുന്നു. ഇന്ന് രാത്രി മനസ്സ് കലങ്ങി വന്ന പ്രിയ മാതാവേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ വന്നിരുന്ന സമയം മുതൽ നിന്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ, നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിന്റെ ഭാരങ്ങൾ അറിഞ്ഞ് കർത്താവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സ് മുറിഞ്ഞല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് രാത്രി പൊട്ടിക്കരയാൻ ഒരവസരം കിട്ടിയാൽ, വാവിട്ട് കരയാനുള്ള ഒരുക്കത്തോടെ അല്ലേ നീ ഇരിക്കുന്നത്? മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും എന്നുള്ള വ്യാകുല ചിന്ത നിന്നെ അതിൽ നിന്ന് അകറ്റുകയാണ്. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യരുടെ മുഖം നിന്നെ കണ്ടില്ലെങ്കിലും, നിന്നെ കാണുന്ന ഒരു കർത്താവിന്റെ മുഖം, തേജസ്സുള്ള കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദര, നിന്റെ വ്യാകുലങ്ങൾ അവൻ കണ്ട് നിനക്ക് പരിഹാരം തരുവാൻ അവന്റെ പക്കൽ പരിഹാരത്തിന്റെ പദ്ധതികളുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 2:15 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കൊലോസ്യർ 2:15 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അതാണ് യേശുവിന്റെ ക്രൂശ്. യേശുവിന്റെ ക്രൂശ് ഒരു അടയാളമല്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ക്രൂശ് ഇന്ന് ലോകത്തിൽ ചിലർക്കൊക്കെ അടയാളമാണ്. യേശുവിന്റെ ക്രൂശ് ഒരു അടയാളം. ഉണ്ടൊരിക്കൽ ഒരു ചെറുക്കൻ കൊച്ചുപയ്യന് പഠിക്കാനായിട്ട് പോയപ്പോൾ, പഠിക്കാൻ പോയ സമയത്ത് അവന് അവൻ്റെ അടയാളം, അവന് ഒരു കാണിക്കവഞ്ചി കൊണ്ട് 2 രൂപ എറിഞ്ഞു കൊടുത്തിട്ട് ഉണ്ണിയേശുവിനെ ഇങ്ങനെ ആ യേശുവിൻ്റെ അമ്മ കയ്യിലെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ആ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് അവൻ 5 രൂപ തൊട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉണ്ണിയേശു, ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്, ജയിക്കണം. അവൻ ആകെപ്പാടെ തൊഴുത് വിറച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവൻ പോയി പരീക്ഷ എഴുതി. ചെറുക്കൻ പരീക്ഷ എഴുതിയിട്ട് 1.5 കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഇവൻ 7-ാം നിലയിൽ പൊട്ടിത്തെറിച്ച് തവിട് പൊടിയായി. ഇവന് കോപം സഹിക്കാൻ പോയി. അത് ദേഷ്യം വന്നിട്ട് ഇവന് അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി യേശുവിൻ്റെ ഒരു ക്രൂശിക്കപ്പെട്ട രൂപമുണ്ട്. അവൻ അവിടേക്ക് ചാടി ചെന്നിട്ട് പറഞ്ഞു, ചുമ്മാ അല്ലടാ നിന്നെ നമ്മാര് കയറ്റി കുരിശേ കയറ്റിയതിന്റെ കാരണം ചുമ്മാ അല്ല, നീ പിള്ളേരെ തോപ്പിക്കുന്നവനാ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അപ്പൊ ഇന്ന് ചില രൂപങ്ങളൊക്കെ ചിലർക്ക് ചില അടയാളങ്ങളാ. ദൈവത്തിന് സ്തോത്രം. 2 രൂപ എറിഞ്ഞു കൊടുത്തിട്ട് ആവശ്യം പറയാനുള്ള അടയാളമല്ല എന്റെ യേശുവിന്റെ ക്രൂശ്, എന്റെ അടയാളമല്ല അതെന്റെ അനുഭവമാ. ഇന്ന് രാത്രി ഒക്കെ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ തന്റെ ഇടമുള്ളവർ പറ, എന്റെ ക്രൂശ്, എന്റെ യേശുവിന്റെ ക്രൂശ് എനിക്ക് അനുഭവമാ, എനിക്കൊരു അടയാളമല്ല, എനിക്കതൊരു ചിഹ്നമല്ല, ഇതെന്റെ അനുഭവമാണെന്ന് പറയാൻ കഴിയുന്നവർ അലങ്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറ, യേശുവിന്റെ ക്രൂശന്റെ അനുഭവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉയർത്തിപ്പിടിച്ച കരങ്ങളോടെ ശക്തിയായി ശക്തിയോടെ ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ശക്തമായി ദൈവത്തെ സ്തുതിക്കണം. അവന്റെ ക്രൂശ് നമ്മുടെ അടയാളമല്ല, നമ്മുടെ അനുഭവമാ. ദൈവത്തിന്റെ സ്തോത്രം. ആ ക്രൂശാണ് നമ്മെ രക്ഷിച്ചത്. ഈശോ ക്രൂശിലേക്ക് കയറി അവന്റെ അവന്റെ കൈകൾ കാലുകൾ തലയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം
നമ്മുടെ പാപത്തിന്റെ കറകളെ പരിപൂർണമായി കഴുകിക്കളഞ്ഞവന്റെ അടിപ്പിണരുകൾ ഉണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ രോഗങ്ങൾക്ക് പരിഹാരമാണ്. ഇന്ന് രാത്രി അവന്റെ ശക്തി, അവന്റെ മഹിമ നമ്മുടെ മധ്യേ വെളിപ്പെടുന്ന ഒരു ദിവസമായി മാറ്റപ്പെടട്ടെ. എന്താണ് വായിച്ചത്? ശത്രുവിന്റെ മേൽ ജയോത്സവം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനം തന്നെ നമ്മോട് ഓർപ്പിച്ചു, ശത്രുവിന്റെ മേൽ ജയോത്സവം തരുന്ന, ജയം തരുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ചില ശുശ്രൂഷകൾക്കൊക്കെ പോയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആരംഭത്തിൽ കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്കും ഒരു ജീവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ശത്രുവിന്റെ മേൽ ജയം തരുന്ന കർത്താവ് നമ്മുടെ മധ്യേ നിലകൊള്ളുകയേശു. നമ്മുടെ ദൈവമാണ്. അവൻ ക്രൂശിലേക്ക് പോയ നിമിത്തം നമുക്കുണ്ടായ ഗുണമെന്താണ്? നമ്മുടെ പാപങ്ങളെ അവൻ തന്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിലേക്ക് കയറി, ക്രൂശിൽ അവൻ ഒഴുക്കിയ രക്തം കൊണ്ട് അവൻ എനിക്കും നിങ്ങൾക്കും സമാധാനം നൽകി. അടുത്തത് ശത്രുവിന്റെ മേൽ ജയോത്സവം. ശത്രുവിന്റെ മേൽ ജയോത്സവം. ഇന്ന് രാത്രി ഏതെങ്കിലും വിധമായ ശത്രുപീഠ, ഒരുപക്ഷെ ചിലർക്കൊക്കെ ചില വിഷയങ്ങളുണ്ട്, പോരാട്ടം, എപ്പോഴും പോരാട്ടമുള്ളവരുണ്ട്. അയൽവാസി ക്ഷുദ്രം ചെയ്തു, അവർ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു. നീ ഒരു വിശ്വാസിയാണോ? നീ ഒരു ദൈവവൈദ്യനാണോ? ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ യാക്കോബിന്റെ അടുത്ത് സാധ്യമല്ല. ഇന്ന് രാത്രി നീ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യനാണോ? വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണെന്ന് ഏറ്റുപറ. നിന്റെ മുൻപിലുള്ള പരീക്ഷകൾ, പരിശോധനകൾ പാടെ അകന്നു പോകുവാനിടയാകും. ശത്രു നിനക്കെതിരായി ഒരുക്കുന്ന കണികളും കുടുക്കുകളും ഇന്ന് രാത്രി അവൻ പൊട്ടിച്ചെറിയുന്ന രാത്രിയായി ദൈവം നമുക്ക് തരാൻ പോകുക. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോഴോ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല. എന്താണ് വെളിപ്പെടുന്ന തേജസ്? ഒന്ന് ഈ കാലഘട്ടത്തെ നാം അറിയണോ? ഈ കാലഘട്ടം ഒരു വല്ലാത്ത നിലയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ വരവിനോട് അടുത്ത കാലം, നോഹയുടെ കാലത്ത് സംഭവിച്ചതൊക്കെ നടക്കുന്ന കാലം, ലൂത്തിന്റെ കാലത്ത് നടന്നത് സംഭവിക്കുന്ന കാലം, ഇസ്രായേൽ ജാതി യഹൂദരാഷ്ട്രം സ്ഥാപിച്ച അവരുടെ ആലയത്തെ പുതുക്കിപ്പണിയുവാൻ അവർ ഒരുങ്ങിയിരിക്കുന്ന കാലം. ഇത് കാണുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു, തല ഉയർത്തിക്കൊള്ളേ. വീണ്ടെടുപ്പ് അടുത്തുവെന്നറിഞ്ഞ് ഉണർന്ന് തലകളെ ഉയർത്തിക്കൊള്ളേ. അവൻ ക്രൂശിലേക്ക് പോയി, അവൻ സഹിച്ചു നമുക്ക് വേണ്ടി. എന്തിന്? കോപത്തിന്റെ പാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കുമ്പോൾ യേശു ക്രൂശിൽ പോയി നമുക്ക് വേണ്ടി സകലതും സഹിച്ചു. ഇന്ന് രാത്രി അവന്റെ സഹനത്തെ നമുക്ക് ഓർക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്? പാപത്തിന്റെ കറകളെല്ലാം നമ്മെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ശിക്ഷകൾ നമ്മെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിന് അവകാശികളായല്ലോ എന്ന് എമ്മീച്ചെറിയാൻ സാർ ഒരിക്കൽ പാടി. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിന് അവകാശികളായല്ലോ. ഓ ശിക്ഷായോഗ്യർ അവകാശികളായല്ലോ. ശിക്ഷകൾ പോയി, രക്ഷിതരായി തീർന്നു. ശിക്ഷായോഗ്യർ ദൈവത്തിന്റെ അവകാശികളാക്കി. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും. എന്റെ പാപത്തിന്റെ ശിക്ഷ എന്റെ മേൽ യേശു ക്രൂശിൽ മരിച്ചതിനാൽ പോയെന്നും എന്റെ കർത്താവായ യേശു മുഖാന്തരം ഞാൻ കൂട്ടവകാശിയായി തീർന്നിരിക്കുന്നുവെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി എല്ലാവരും പറയരുത്. ഉറപ്പുള്ളവർ, ചങ്കിടിപ്പില്ലാതെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരവുയർത്തിയിട്ട് ശക്തമായിട്ട് നല്ല ഇലയ പറയണോ? യേശു മുഖാന്തരം എന്റെ ശിക്ഷായോഗ്യതകൾ മാറിപ്പോയി, ഞാൻ രക്ഷയ്ക്ക് യോഗ്യനായി, ദൈവത്തിന്റെ അവകാശിയായി തീർന്നു. ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ധൈര്യം ഉണ്ടാകണം, ഉറപ്പ് ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ഏതവസ്ഥയിൽ ചോദിച്ചാലും പറയണം, എൻ്റെ യേശു കാൽവറിയിൽ മരിച്ചതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, എൻ്റെ യേശു കാൽവറിയിൽ മരിച്ചതുകൊണ്ട് എൻ്റെ പാപക്കറകൾ കഴുകിപ്പോയി, എൻ്റെ യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ശത്രുക്കൾ പാദപീഠമായി. ഇന്ന് രാത്രി ശത്രുക്കൾ പാദപീഠമാകുന്ന രാത്രിയാകട്ടെ. നിന്റെ ശത്രു നിന്റെ പാദപീഠമാകുമ്പോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഏതാണ് സഹോദരൻ നിന്റെ പോരാട്ടം? വാത്സല്യ സഹോദരി, എന്താണ് നിന്റെ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറിയ കാലം കൊണ്ട് നീ വളരെ വിഷാദത്തിൽ കൂടെ മുൻപോട്ട് പോവുകയാണോ? മക്കളെ കുറിച്ചുള്ള ഭാരം നിന്നെ വല്ലാതെ അലട്ടുകയാണോ? നിന്റെ കുടുംബജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങൾ ഓർത്ത് നീ മനസ്സ് മുറിയപ്പെടുകയാണോ? നിന്നെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നത് ഓർത്ത് നീ കലങ്ങി മറിയുകയാണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു കാൽവറിയിലേക്ക് പോയപ്പോൾ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം പിടിച്ചു
അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ എന്റെ യേശുവിന്റെ ക്രൂശ് എനിക്ക് ജയത്തെ തരുന്നതാ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുവാൻ കഴിയുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് എന്റെ ഈ ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരിക. വായിച്ച കുറിവാക്യത്തിന്റെ അവസാനം, ഇക്കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടത ജീവിതത്തിൽ സാരമില്ല, അത് നമ്മൾ ഏറ്റുപറയുവാനിടയാകണം. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യം, ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾ എല്ലാവരും കേൾക്കത്ത പോലെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. ബൈബിൾ ഉള്ളവർ എടുത്തു നോക്കണം. എല്ലാവരും അടച്ചു കൂട്ടി സെപ്പിട്ട് വെച്ചേക്കാതെ തുറന്ന് നോക്ക്, ഒന്ന് അടയാളപ്പെടുത്ത്. അല്ലാതെ യഹോവ എന്റെ ഇടയനാകുന്നു മുട്ടുണ്ടാകില്ല എന്നുള്ളതിന്റെ അടി വരയ്ക്കാതെ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. വായിക്ക് 16:33 വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. എന്തിനാ ഇത് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകരുത് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയെ. ഇന്ന് രാത്രി ജയിച്ചവന്റെ പിൻപിലാണ് നിൽക്കുന്നത്. അവർക്കാണ് ഇന്ന് രാത്രി ജയമുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും പോയി നിൽക്കരുത് കേട്ടോ. ജയിച്ചവന്റെ പിൻപിൽ നിന്നാട്ട് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഐ ഹാവ് ഓവർകം ദ വേൾഡ്. എനിക്ക് ലോകത്തിന്റെ മേൽ ഒരു ജയമുണ്ട്. ഇന്ന് രാത്രി ആ വചനം ദൈവമക്കൾ ഏറ്റു പറയണോ, ലോകത്തിന്റെ മേൽ എനിക്ക് ജയമുണ്ട്. 119 സങ്കീർത്തനം 70 വാക്യം, നിന്റെ ചട്ടങ്ങളെ പഠിക്കേണ്ടതിന് കഷ്ടതയിലായത് ഗുണമായി. ഇന്ന് രാത്രി ദൈവമക്കൾ ആ വചനം ഏറ്റു പറയണോ, കഷ്ടതയിലായത് ഗുണമായി. കഷ്ടം വരുമ്പോൾ താടിക്ക് ഉദയം കൊടുത്തുകൊണ്ട് എന്റെ കർത്താവേ എനിക്ക് മാത്രം എന്നെ ഈ ഗതികേട് വന്നതെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പറയാതെ, ഞാൻ കഷ്ടതയിലായത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കുവാണ്ടൊക്കെ വേണം, എനിക്ക് ഗുണമായെന്ന് പറയണോ, അപ്പോൾ ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ഇനിയും 138 സങ്കീർത്തനത്തിന്റെ 7 വാക്യം വായിക്കുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കണം. 138 സങ്കീർത്തന 7 വാക്യം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നീ എന്നെ ജീവിപ്പിക്കും. അടുത്തത്, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. വലം കൈ എന്നെ രക്ഷിക്കും. ഇന്ന് രാത്രി ആ വലങ്കര നമ്മെ പിടിക്കണം കേട്ടോ, വലങ്കര നമ്മെ പിടിക്കണം. ഏതാണ് അവന്റെ വലങ്കരം എന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. ആ വലങ്കരം നമ്മെ ഇന്ന് രാത്രി പിടിക്കുവാനിടയായിത്തീരണോ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വരൂ? അവൻ വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്ന തൈ പോലെ. പ്രവാചകനായ യെശയ്യാവ് യഹോവയുടെ കൈയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്ന തൈ പോലെ. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുക, ആരാണ് ദൈവത്തിന്റെ ഭുജം? നമ്മുടെ കർത്താവായ യേശുവാണ് അവൻ ദൈവത്തിന്റെ ഭുജം. ആ ഭുജം നമ്മെ പിടിച്ചു എന്ന് പറഞ്ഞാൽ യേശു ഇന്ന് രാത്രി നമ്മെ പിടിക്കാൻ പോവുക. പിടിച്ചാൽ അവൻ എഴുന്നേൽപ്പിക്കൂ. വെള്ളത്തിന്റെ ആഴത്തിലേക്ക് താണുപോയ പത്രോസിന്റെ കരത്തിൽ പിടിച്ച യേശു അവനെ പിടിച്ചുയർത്തി. ഇന്ന് രാത്രി യേശുവിന്റെ കരത്തിന്റെ പിടി, ആ സ്പർശനം ഇന്ന് രാത്രി ചിലർക്ക് വരുവാൻ പോകുക. നിന്റെ വലം കരം എന്നെ പിടിച്ചു, എന്നെ രക്ഷിക്കുമെന്ന് പറയുക. ഇന്ന് രാത്രി ആ കരത്തിന്റെ സ്പർശനം നമുക്കുണ്ടാകട്ടെ. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. 107 സങ്കീർത്തനത്തിന്റെ 6 വാക്യം പെട്ടെന്ന് വായിച്ചിട്ട്, 107 സങ്കീർത്തനം 6 വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. 107 സങ്കീർത്തനത്തിന്റെ 6:13-19-28 ഈ നാല് വാക്യങ്ങൾ ഒരേ വാക്യങ്ങൾ. ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം 4 പ്രാവശ്യം എടുത്തെടുത്തെടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ചില സത്യങ്ങളുണ്ട്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങൾ രക്ഷിച്ചു എന്നുകൊണ്ട്, ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട്. ഇന്ന് രാത്രി കഷ്ടതയിൽ നിന്ന് ഒരു വിടുതൽ, കഷ്ടതയിൽ നിന്ന് ഒരു രക്ഷ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളിന് പരിഹാരം വേണമെന്നുള്ളവർ കൈ ഉയർത്തരുത്. ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും ഉയർത്തു. ഞാൻ അതിനുവേണ്ടിയല്ല ഇപ്പോൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. പ്രശ്നരഹിതമായ ഒരു ജീവിതത്തിലൂടെ ദൈവം നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ആദ്യം യേശുവിനെ ഏറ്റെടുക്ക. വാത്സല്യ സഹോദര, ഒരുപക്ഷെ നീ ആദ്യമായി ഒരു സന്ദേശം കേൾക്കുന്ന ആളായിരിക്കാം. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം മാത്രം ഞങ്ങൾ പ്രൊക്ലെയിം ചെയ്യുകയല്ല, ആദ്യം നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നം, പാപത്താൽ നിനക്ക് നഷ്ടപ്പെടുന്ന സമാധാനം,
സമാധാനമാണ്. അത് യേശു മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചാൽ അവന്റെ വലം കൈ നീട്ടി നിന്നെ പിടിക്കാൻ പോകുക. കണ്ണുകളെ അടയ്ക്കുക. സ്തോത്രം. മുടങ്കാലുകളെ മടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. എന്താണ് നാം ഒടുവിൽ വായിച്ചത്? കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. They cry unto the Lord in their trouble. അവരുടെ ട്രബിൾസ്, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവർ ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തിന് സ്തോത്രം. He delivered them. അവൻ അവരെ വിടുവിക്കുവാൻ പോകുന്നു. അവൻ അവരെ രക്ഷിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി പ്രശ്നങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വ്യക്തിപരമാകാം, കുടുംബപരമാകാം, സാമൂഹികമാകാം, സഭാപരമാകാം, ഇവൻ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി എന്റെ യേശുവിനെ രക്ഷിതാവാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ എന്ന് ഒരു വാക്കൊന്ന് കരയണം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഞാൻ ദൈവമക്കളോട് ഒരുപോലെ ഒരു ആഹ്വാനം ഞാൻ തരുന്നു. ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാമോ? ഇന്ന് രാത്രി കണ്ണുനീരിന് പരിഹാരമുണ്ട്. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലേ? വാത്സല്യ ദൈവവൈദ്യരെ, ഈ ദൈവസന്നിധി ഇരുന്ന് വിടുന്ന കണ്ണുനീരിന് പകരം പ്രതിഫലമുണ്ട് കേട്ടോ. ഒരുപക്ഷെ മനുഷ്യർ കണ്ടില്ല എന്ന് വരാ, കാണുന്നൊരുവനുണ്ട്. മനുഷ്യർ കേട്ടില്ല എന്ന് വരാ, കേൾക്കുന്നൊരുവനുണ്ട്. മനുഷ്യർ പ്രവർത്തിച്ചില്ല എന്ന് വരാ, പ്രവർത്തിക്കുന്നൊരുവനുണ്ട്. ഇന്ന് രാത്രി കണ്ണ് പുറം കണ്ണുകൾ മൂടി, അകം കണ്ണുകൾ തുറന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് നിലവിളിക്ക. കർത്താവേ എന്നെ സഹായിക്കണമേ. കസാരകളിൽ ഇരിക്കുന്നവർ, തറയിലിരിക്കുന്നവർ ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശുശ്രൂഷക്കാർക്കും പറയാം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ കൂടി വന്ന ജനം ഒരുപോലെ ഒന്ന് കരഞ്ഞാൽ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം ഇസ്രായേലിനെ അവരുടെ നിലവിളിയുടെ നടുവിൽ രക്ഷിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ സഭയെ നിലവിളിക്ക്. സമീപ പ്രദേശങ്ങളുള്ള ദൈവമക്കളെ ഒന്ന് നിലവിളിക്കുന്ന രാത്രി പലയിടങ്ങളിലുള്ള ദൈവമക്കൾ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് കണ്ണീർ തൂക, ഒന്ന് കണ്ണുനീർ തൂക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യം നിലകൊള്ളുകയാണ്. അധൈര്യപ്പെടരുത്, ധൈര്യമായി ദൈവമുഖത്ത് നോക്കൂ സഹോദര. നിന്റെ കഷ്ടതയെ ദൈവം മാറ്റുകയാ. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലങ്ങളുടെ കഷ്ടം സാരമില്ല. നിന്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന ഗ്ലോറി, എറ്റേണൽ ഗ്ലോറി എന്ന് പറയുന്നത് ഒരു മഹത്വമാർന്ന അനുഭവമാണ്. അത് ചിന്തിച്ചു നോക്ക്. അവിടേക്ക് നീ എത്തുമ്പോൾ ഇന്നത്തെ നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ കണ്ണുനീരുകൾ മാറും. ഒരു നിമിഷം ഹൃദയമുള്ളവർ, കണ്ണുനീർ തുള്ളി വിടാൻ കഴിയുന്നവരെ കരഞ്ഞാട്ട്. ദൈവസഭ ഒരു നിമിഷം ഒന്ന് കരഞ്ഞാട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ഒരു നിമിഷം ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ ഇരിക്കുന്ന പായിലിരിക്കുന്നിടത്തൊന്ന് വീഴ്ത്ത്. ഇന്ന് രാത്രി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമായി. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രവൃത്തി യേശു ചെയ്യാൻ പോകുക. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരുന്നു. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കി തരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഇപ്പോൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നില്ല. ഒന്ന് മാത്രം ചെയ്യ, എന്റെ കർത്താവേ എന്ന് വിളിച്ച് ഒന്ന് കരഞ്ഞാട്ട്. ഹൃദയം പൊട്ടി ഒരു നിമിഷം ഒന്ന് കരഞ്ഞേ. ആ നിലവിളിയുടെ ശബ്ദം കേട്ട് ഇന്ന് രാത്രി അവന്റെ തേജസ്സിന്റെ കരം ഇറങ്ങി വരാൻ പോകുക. കണ്ണുകൾ തുറക്കരുത്, ആരും പുറം കണ്ണുകൾ തുറക്കേണ്ട, അകം കണ്ണുകൾ തുറക്കട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവമക്കൾ ആത്മാവിൽ ഏറ്റുപറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുവാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിങ്ങളെ ചിലരെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില ജീവനക്കാരെ അവരുടെ പ്രവർത്തന മേഖലകളെ ദൈവം മാറ്റി, അവരുടെ പ്രവൃത്തി മേഖലകൾക്ക് ദൈവം ഒരു പുതിയ വഴി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ചിലർ ചില പുതിയ മാനങ്ങളെ കണ്ടെത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കണം. മൗനമായ ദേവിയേത് മൗനമായിരിക്കരുത്. സാത്താൻ ശക്തിയോടെ പോരാടുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ ദൈവമക്കളോട് പറയും, ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഒരുങ്ങി ഒരുങ്ങാൻ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ശരീരത്തിന്റെ ക്ലേശങ്ങളാൽ കഴിഞ്ഞില്ല. എന്നാൽ സത്യമുള്ള സത്യം പറയാം, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ അല്പാൽപ്പമൊക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഒത്തിരി ദൈവമക്കൾ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച ആയപ്പോൾ എന്റെ ശരീരത്തിന് അല്പം സുഖമുണ്ടായി. എന്നാൽ അന്ന് രാത്രി 10 മണിയായപ്പോൾ വീണ്ടും ശരീരം ബലഹീനപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരീരത്തിന്റെ രോഗം മാത്രമല്ല ശുശ്രൂഷയുടെ തടസ്സം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. ഒരു മെസ്സേജിന് വേണ്ടി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു കുറിവാക്യം പോലും കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ ഒരു വചനം ദൈവം എന്റെ ഹൃദയത്തിലേക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. 60 എസ് 60 1 വാക്യം, ആ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു.
ആ വചനം എന്റെ ഹൃദയത്തിൽ തന്നു. ഞാനത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ദൂതാക്കി എടുക്കുവാൻ ഞാനിങ്ങനെ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അതല്ല, നിനക്ക് ഞാൻ അവിടെ പോകുവാൻ തന്നിരിക്കുന്ന ദൂതല്ല അതല്ല, അത് നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് തന്ന വചനമാ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ വചനം ഇവിടെ ശക്തമായി ഉരുവിട്ടപ്പോൾ എന്റെ ഹൃദയം പിടഞ്ഞു വികസിപ്പാനിടയായി. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ ജനം കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു നിമിഷം ഒരു തുള്ളി കണ്ണുനീരൊന്നൊഴുക്കിയാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇവിടെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകുന്ന ദിവസം, ബലഹീനതകൾ മാറുന്ന ദിവസം, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം കൽപ്പിക്കുന്ന ദിവസം, യേശു നിന്നിലുണ്ടോ, ജീവിതത്തിന് വേണ്ടതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് മൗനമായിരിക്കരുത്. ഈ മീറ്റിംഗിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്ന സമയം മുതൽ തന്നെ സാത്താൻ എന്റെ വായു കെട്ടിക്കൊണ്ടിരുന്നു, എന്റെ ശരീരത്തെ കെട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് രാത്രി സകല സാത്താന്യക്കെട്ടുകളും അഴിയപ്പെട്ടവനായി, രോഗങ്ങളിൽ സൗഖ്യം പ്രാപിച്ചവനായി, ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ച കരങ്ങളോട് ഞാൻ പറയുക, എന്റെ കർത്താവ് തന്ന സൗഖ്യത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാ. എന്റെ ശബ്ദം എന്റെ യേശുവിൻ്റെതാ, എനിക്ക് ദൈവം തന്ന സന്ദേശം എന്റെ കർത്താവ് നൽകിയതാ. ഇന്ന് രാത്രി അതിന്റെ ഫലം ഈ രാത്രി പന്തലിന് കീഴിൽ അത് സംഭവിക്കട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കണം. ദേവിയെ ആരും മൗനമായിരിക്കരുത്. വായെ സാത്താൻ കെട്ടുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് സാത്താന്റെ ശക്തികളുടെ മേൽ ജയോത്സവം കൊണ്ടാടിയതാണെങ്കിൽ ഇരിക്കി നടത്തിയിരുന്ന ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ദേവിയെ ആരും മൗനമായിരിക്കരുത്. സാത്താൻ അല്ല ജയിക്കേണ്ടത്, യേശു ജയിച്ചവനാ. ജയിച്ചവന്റെ പിൻപിൽ നിൽക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ അധരങ്ങൾ തുറക്കുകയും നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷമുണ്ട്. ഇന്ന് രാത്രി ആ ഘോഷത്തിന്റെ സ്വരം ഒന്ന് ഉയർന്ന് കേൾക്കട്ടെ. നിന്റെ ശത്രു നിന്റെ പാദപീഠമാകുമ്പോളോ അവന്റെ വലത്തു ഭാഗത്തിരുന്ന് കരഞ്ഞട്ടെ. യേശുവിൻ രക്തത്തിൽ ആശ്രയിച്ച് ദൈവമക്കൾ മൗനമായിരിക്കരുത്. പലരുടെ അധരങ്ങളെ സാത്താൻ കെട്ടിമുറുക്കുകയാ. ഇന്ന് രാത്രി യേശു നിന്റെ നാവിന്മേൽ തൊടുകയാ. അവന്റെ വലങ്കര നിന്നെ രക്ഷിക്കുവാൻ നിന്നെ മുറുകെ പിടിക്കുകയാ. ആ പിടി, ആ കരത്തിന്റെ സ്പർശനം സഹോദര നിന്റെ മേൽ വന്നാൽ ഇന്ന് രാത്രി നീ എഴുന്നേൽക്കും. നീ ഇരുന്നിടത്ത് നീ ആയിരുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ ഉയർത്തുകയോ. ദൈവമക്കൾ മൗനമായിരിക്കരുത്. സാത്താന്റെ ശക്തികൾ നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. കണികൾ നിന്റെ മുമ്പിൽ, നാം ദൈവം പ്രവചന ശബ്ദത്തിൽ കേട്ടില്ലേ, ശത്രു കണികൾ വെച്ച് നിന്റെ മുമ്പിൽ കാത്തിരിക്കുകയാ. ഇന്ന് രാത്രി അത് വിട്ട് ഒഴിഞ്ഞു പോകുക. ആത്മാവിൽ ബലപ്പെടുകയും ദൈവസഭ ആത്മശക്തിയിൽ ബലപ്പെട്ടാട്ടെ. ശത്രുവിനെ ശാസിച്ചാട്ടെ യേശുവിന്റെ നാമത്തില്. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനോ അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോ. അതിശക്തനായുള്ളൊരു ഓർത്തിടുക നിന്റെ ദൈവം ദേഹിയോ ആത്മാവുമൊരുപോലെ സമർപ്പിക്കുക നിന്റെ ദേഹവും. എല്ലാവരും കരങ്ങളെക്കൊണ്ട് ചേർന്ന് പാടിയാണ്, മൗനമായി ആരുവിരിക്കരുത്. എല്ലാവരും ആരാധനയിലേക്ക് വന്നിഷ്ടത പെരുകി വന്ന ആഹ്ലാദിച്ചിടാ.
Thank you, Lord. Hallelujah.